മജ്ജമിനികായ സെവൻറ്റി സെവൻ മഹാ സകുലുദായി സ്വത്ത് ഈ മഹാ എന്ന വാക്ക് എവിടെ വരുന്നു അതിനർത്ഥം വലിയ എന്നുള്ളതാണ് വലിയ സ്വത്വം അതേപോലെ തന്നെ ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്വത്ത് ഈ സ്വത്വത്തിൽ ഭഗവാനും അതേപോലെ തന്നെ സകുലുദായി എന്ന് പറയുന്ന ഒരു പരിവ്രാജകനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ സ്വത്വത്തിൻ്റെ അടിസ്ഥാനം ഭഗവാന്റെ സമയത്തുള്ള മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരെ അവരുടെ ശിഷ്യന്മാർ സ്നേഹിക്കുന്നില്ല ആരാധിക്കുന്നില്ല പൂജിക്കുന്നില്ല പക്ഷേ ഭഗവാനെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പൂജിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് ഈ സ്വത്വം പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ആരാധിക്കുന്നത് പക്ഷേ ആത്മീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അതിനെ പറ്റിയാണ് ഈ സ്വത്വത്തിൽ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു ഒരിക്കൽ ഭഗവാൻ രാജഗ്രഹത്തിൽ വിഹരിക്കുകയായിരുന്നു അവിടെയുള്ള മുളയുടെ വനത്തിൽ അവിടെ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് അതിനടുത്തായിട്ട് വിഹരിക്കുകയായിരുന്നു ആ സമയത്ത് വളരെയധികം പരിവ്രാജകന്മാർ മയിലിന് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള പരിവ്രാജകന്മാരുടെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു ആ പരിവ്രാജകന്മാരിൽ അന്നഭാര വരധര സകുലുതായി അതേപോലെ തന്നെ മറ്റ് പ്രസിദ്ധരായിട്ടുള്ള ഉണ്ടായിരുന്നു പരിവ്രാജകന്മാർ എന്ന് പറയുന്ന സമയത്ത് അലഞ്ഞു തിരിയുന്ന സന്യാസി എന്നാണ് അർത്ഥം ആ സമയത്ത് ഭഗവാൻ രാവിലെ വസ്ത്രധാരണം കഴിഞ്ഞ് തൻ്റെ ഭിക്ഷാപാത്രവും ചീവരവും എടുത്തുകൊണ്ട് രാജഗഹത്തിൽ ഭിക്ഷാടനത്തിന് പുറപ്പെട്ടു ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ തോന്നി രാജഗത്തിൽ ഭിക്ഷാടനത്തിന് ഉള്ള സമയമായിട്ടില്ല നേരത്തെ തന്നെ ഇറങ്ങിയതാണ് എന്തുകൊണ്ട് ഞാൻ മയിലിന് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തുള്ള പരിവരാജകന്മാരുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സകുലദായി എന്ന പരിവരാചകനെ കണ്ടുകൂടാ അപ്പോൾ ഭഗവാൻ പരിവരാജകന്മാർക്കുള്ള ആശ്രമത്തിലേക്ക് പോയി ആ സമയത്ത് സകുലദായി എന്ന പരിവ്രാചകൻ തൻ്റെ സന്യാസി സമൂഹവും ഒത്ത് ഇരിക്കുകയായിരുന്നു അവർ ഒരുപാട് തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയായിരുന്നു അതിനാൽ അവിടെ ബഹളമായിരുന്നു എല്ലാ തരത്തിലുള്ള സംഭാഷണവും അവർ നടത്തിയിരുന്നു രാജാവിനെക്കുറിച്ചുള്ള കഥ കൊള്ളക്കാരെക്കുറിച്ചുള്ള കഥ മന്ത്രിമാരെക്കുറിച്ചുള്ള കഥ സേനകളെ പറ്റിയുള്ള കഥ ഭയത്തെ പറ്റിയുള്ള കഥ യുദ്ധത്തെ പറ്റിയുള്ള കഥ പറ്റിയുള്ള കഥ പാനീയത്തെ പറ്റി വസ്ത്രത്തെ പറ്റി കിടക്കകളെ പറ്റിയുള്ള കഥ പൂമാലകളും അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളും പറ്റിയുള്ള കഥ കുടുംബകഥ വണ്ടികളെ പറ്റിയുള്ള കഥ ഗ്രാമങ്ങളെ പറ്റിയുള്ള കഥ ജില്ലകൾ നഗരങ്ങൾ രാജ്യം അതേപോലെയുള്ള കഥ സ്ത്രീകളെയും നായകന്മാരെയും പറ്റിയുള്ള കഥ റോഡുകളെ പറ്റിയുള്ള കഥ കിണറുകളെ പറ്റിയുള്ള കഥ മരിച്ചുപോയവരെ പറ്റിയുള്ള കഥ ആവശ്യമില്ലാത്ത കഥകൾ അതേപോലെ തന്നെ സമുദ്രത്തെ പറ്റിയും കരയെ പറ്റിയും ഉള്ള കഥകൾ ഈ ഭവത്തിൽ അല്ലെങ്കിൽ ആ ഭവത്തിൽ ജനിച്ചവരുടെ കഥകൾ ഇത്തരം കഥകളായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് എല്ലാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്നും നാലാൾ കൂടിനിർത്ത് ഇതിലേതെങ്കിലും ഒരു കഥയായിരിക്കും ഉണ്ടാകുക പണ്ട് രാജാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഗവൺമെൻറ്റിനെ പറ്റിയിട്ടായിരിക്കും പറയുക അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ സകുലതായി എന്ന പരിവ്രാചകൻ ഭഗവാനെ വളരെ നിന്ന് തന്നെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ സന്യാസി സമൂഹത്തെ അദ്ദേഹം നിശബ്ദനാകാൻ നിർദ്ദേശിച്ചു പ്രിയപ്പെട്ടവരെ ശാന്തരാകൂ ശബ്ദമൊന്നും ഉണ്ടാക്കരുത് ഇപ്പോൾ ശ്രമണ ഗൗതമൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹം മൗനത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം മൗനത്തെ പ്രശംസിക്കുന്നു നമ്മളുടെ ഈ സമൂഹം മൗനമായിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ വരാൻ ആഗ്രഹിച്ചേക്കാം അപ്പോൾ ആ സന്യാസിമാരെല്ലാവരും തന്നെ മൗനരായി അപ്പോൾ ഭഗവാൻ സകുലുദായിയുടെ അടുത്തേക്ക് വന്നു സകുലുദായി ഭഗവാനോട് പറഞ്ഞു വന്ദേ ഭഗവാൻ വന്നാലും വന്ദേ ഭഗവാൻ സ്വാഗതം വന്ദേ ഭഗവാൻ വളരെ കാലമായി ഇങ്ങോട്ട് വന്നിട്ട് ബന്ദേ ഭഗവാൻ ഇരുന്നാലും ഇരിക്കാനുള്ള ഇരുപ്പിടങ്ങൾ തയ്യാറാണ് അപ്പോൾ ഭഗവാൻ വിരിച്ചിരിക്കുന്ന ആ ആസനങ്ങളിലിരുന്നു അപ്പോൾ സകുലദായി ഭഗവാനേക്കാളും താഴ്ന്ന ഒരു ഇരുപ്പിടത്തിലിരുന്നു അപ്പോൾ ഭഗവാൻ സകുലുദായിയോട് പറഞ്ഞു ഉദായി നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഏതൊരു സംസാരമാണ് നിങ്ങളുടെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയത് ബന്ദേ ഞങ്ങൾ ഇതുവരെ സംസാരിച്ച കാര്യം അതിനെ നമ്മൾക്ക് മാറ്റിവയ്ക്കാം താങ്കൾക്ക് പിന്നീടും ഇതിനെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ് ബന്ദേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റു ധർമ്മങ്ങളെ പിന്തുടരുന്ന ഒരുപാട് ശ്രവണബ്രാഹ്മണന്മാർ സംവാദശാലയിൽ ഇരിക്കുകയായിരുന്നു അതായത് ഡിബേറ്റിംഗ് ഹാൾ അപ്പോൾ അവർക്കിടയിൽ ഇത്തരം ഒരു ചർച്ച ഉയർന്നു വന്നു അങ്ക അതേപോലെ തന്നെ മകതിയുള്ള ജനങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഇവിടെ ഇത്തരം ബ്രാഹ്മണന്മാരുണ്ട് അവർ തങ്ങളുടെ സംഘത്തെ നയിക്കുന്നു സംഘത്തെ പഠിപ്പിക്കുന്നു അവർ വളരെ പ്രസിദ്ധരായിട്ടുള്ള എല്ലാവരും അറിയുന്ന ധർമ്മ സംസ്ഥാപകന്മാരാണ് അവരെ വളരെ വിശുദ്ധരായിട്ടാണ് ആൾക്കാർ കരുതുന്നത് അവർ ഇവിടെ രാജകത്തിലാണ് വർഷാവാസത്തിന് വന്നിരിക്കുന്നത് വർഷാവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ ഭിക്ഷുക്കൾ എല്ലാവരും ഒരിടത്ത് ഇരിക്കുകയാണ് പതിവ് അവർ ഒരിക്കലും മഴക്കാലത്ത് അലഞ്ഞു നടക്കില്ല ഒരു സ്ഥലത്തിരുന്ന് അവർ ധർമ്മകഥകളും അതേപോലെ തന്നെ ചർച്ചകളും എല്ലാം തന്നെ അവർ ചെയ്യും ഈ സമയത്തും ബൗദ്ധ ഭിക്ഷുക്കൾ വർഷാവാസം ചെയ്യാറുണ്ട് അവരിൽ പൂരണ കസപനുണ്ട് മക്കളി ഗോസാലോ ഉണ്ട് അജിത കേസ കമ്പല ഉണ്ട് പകുത്വ കച്ചായന ഉണ്ട് സഞ്ജയ ബേലപുത്ത ഉണ്ട് നിഗണ്ട ഞാതപുത്തൻ ഉണ്ട് ഇവരെല്ലാവരും തൻ്റെ സംഘങ്ങളെ നയിക്കുന്നവരാണ് സംഘങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നവരാണ് വളരെ പ്രസിദ്ധരാണ് അതുകൂടാതെ ഒരുപാട് സജ്ജനങ്ങൾ ഇവരെ വിശുദ്ധർ എന്ന് കരുതുന്നു പ്രസിദ്ധരായിട്ടുള്ള ധർമ്മ സംസ്ഥാപകരാണ് ഇവരെല്ലാവരും തന്നെ അവരെല്ലാവരും തന്നെ രാജഗഹത്തിൽ വർഷാവാസത്തിന് വന്നിരിക്കുകയാണ് ഇവിടെ സമണ ഗൗതമനും ഉണ്ട് അദ്ദേഹവും ഒരു സംഘത്തെ നയിക്കുന്നുണ്ട് അതുകൂടാതെ സംഘത്തിന് വേണ്ട ഉപദേശവും അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള എല്ലാവരും അറിയുന്ന ഒരു ധർമ്മ സംസ്ഥാപകനാണ് ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ വളരെ വിശുദ്ധൻ എന്ന് കരുതുന്നു അദ്ദേഹവും രാജഗൃഹത്തിൽ വർഷാവാസത്തിന് വന്നിരിക്കുകയാണ് ഈ ശ്രമണ ബ്രാഹ്മണന്മാരിൽ ആരെയാണ് അവരുടെ ശിഷ്യന്മാർ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് എങ്ങനെയാണ് ആ ശിഷ്യന്മാർ അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരോട് കൂറ് നിലനിർത്തുന്നത് അപ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞു ഈ കസബൻ എന്ന വ്യക്തി ഒരു സംഘത്തെ നയിക്കുന്നുണ്ട് സംഘത്തെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള എല്ലാവരും അറിയുന്ന ഒരു ധർമ്മ സംസ്ഥാപകനാണ് അദ്ദേഹത്തെ പലരും വളരെ വിശുദ്ധനായിട്ടാണ് കരുതുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല ആരാധിക്കുന്നില്ല പൂജിക്കുന്നില്ല ശ്രേഷ്ഠർ എന്ന് കരുതുന്നില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല അതുമൂലം അദ്ദേഹത്തോട് കൂറും പുലർത്തുന്നില്ല ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു അദ്ദേഹം നൂറുകണക്കിന് ആൾക്കാരുള്ള ഒരു സദസ്സിൽ അദ്ദേഹം ധർമ്മം പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ പൂരണ കസപനോട് ഈ ചോദ്യം ഒരിക്കലും ചോദിക്കരുത് അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരമറിയില്ല എനിക്ക് അതിൻ്റെ ഉത്തരമറിയാം എന്നോട് നിങ്ങൾ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാം ഒരിക്കൽ പൂരണകസവന് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അദ്ദേഹം കൈകൾ ഉയർത്തി ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ശാന്തരായിരിക്കുക ദയവി ചെയ്ത് ശബ്ദമുണ്ടാക്കരുത് അവർ നിങ്ങളോടല്ല ചോദിക്കുന്നത് എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ വാദത്തെ നിരാകരിച്ച് അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് താങ്കൾക്ക് ഈ ധർമ്മവിനിയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക് ഈ ധർമ്മവിനയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഈ ധർമ്മവിനയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം താങ്കൾ തെറ്റായ രീതിയിലാണ് അഭ്യസിക്കുന്നത് ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വിഷയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ വിഷയത്തിൽ നിൽക്കുന്നില്ല താങ്കൾക്ക് ആദ്യം പറയേണ്ടുന്ന കാര്യത്തെ താങ്കൾ അവസാനമാണ് പറഞ്ഞത് താങ്കൾ അവസാനം പറയേണ്ട കാര്യത്തെ താങ്കൾ ആദ്യമാണ് പറഞ്ഞത് താങ്കൾ ഇത്രകാലം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടു താങ്കളുടെ വാദത്തെ ഖണ്ഡിച്ചു കഴിഞ്ഞു ഇനി പോകൂ താങ്കളുടെ തത്വശാസ്ത്രത്തെ താങ്കൾ സംരക്ഷിക്കൂ നിങ്ങൾ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ഈ കെണിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പുറത്തു പോകാൻ ശ്രമിക്കൂ ഇപ്രകാരം പൂരണകസപൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല ആരാധിക്കുന്നില്ല പൂജിക്കുന്നില്ല അദ്ദേഹം ശ്രേഷ്ഠൻ എന്ന് അവർ കരുതുന്നില്ല അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല അതിനാൽ അദ്ദേഹത്തോട് കൂറും പുലർത്തുന്നില്ല ശരിക്കു പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് മക്കലി ഗോസാലോ എന്ന പരിവ്രാജകൻ അജിത് കേസ കമ്പലോ പകുത്തോ കച്ചായനോ സഞ്ജയ വേലട്ടപുത്തോ നിഘണ്ടോ ഞാതപുത്തോ ഇവർക്കെല്ലാം സംഘമുണ്ട് സംഘത്തെ ഇവർ പഠിപ്പിക്കുന്നുണ്ട് ഇവരിൽ ഓരോരുത്തരെ പറ്റിയും ഈ രീതിയിലാണ് പറയുന്നത് ഞാനതിനെ ആവർത്തിക്കുന്നില്ല അവസാനത്തെ വ്യക്തിയുടെ കാര്യം മാത്രം പറയാം ഇതിൽ നിഘണ്ടു ഞാതപുത്തനുണ്ട് അദ്ദേഹവും ഒരു സംഘത്തെ നയിക്കുന്നുണ്ട് സംഘത്തെ പഠിപ്പിക്കുന്നുണ്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ധർമ്മ സംസ്ഥാപകനാണ് അദ്ദേഹം വളരെ ആൾക്കാർ അദ്ദേഹത്തെ ഒരു പരിശുദ്ധനായിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല ആരാധിക്കുന്നില്ല പൂജിക്കുന്നില്ല അദ്ദേഹത്തെ ശ്രേഷ്ഠർ എന്ന് കരുതുന്നില്ല അവർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല അതുകൂടാതെ ആദരിക്കുന്നില്ല ഈ കാരണത്താൽ ആ ശിഷ്യന്മാർ അദ്ദേഹത്തോട് കൂറും പുലർത്തുന്നില്ല ഒരിക്കൽ നിഗണ്ട ജ്ഞാതപുത്തൻ നൂറുകണക്കിന് ആൾക്കാരുള്ള ഒരു വേദിയിൽ ധർമ്മം പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ ബഹളം വെച്ചു പ്രിയപ്പെട്ടവരെ ദയവുചെയ്ത് ആ ചോദ്യം നികണ്ട ഞാതപുത്തനോട് ചോദിക്കരുത് അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരമറിയില്ല എനിക്കതിനെ പറ്റി അറിയാം നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നതാണ് ഒരിക്കൽ നിഗണ്ടു ഞാതപുത്തൻ ഇതേപോലെ തന്നെ കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ കുടുങ്ങി അപ്പോൾ അദ്ദേഹം കൈകൾ ഉയർത്ത് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിശബ്ദരായിരിക്കുക ശബ്ദമുണ്ടാക്കാതിരിക്കുക അവർ നിങ്ങളോടല്ല ചോദിക്കുന്നത് അവർ എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ ഇതിന് ഉത്തരം പറയാം ഒരുപാട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അവർ ശിഷ്യത്വം ഉപേക്ഷിച്ചു പോയി നിങ്ങൾക്ക് ഈ ധർമ്മവിനയത്തെക്കുറിച്ച് അറിയുന്നില്ല ഞാൻ ഈ ധർമ്മവിനയത്തെക്കുറിച്ച് നല്ലപോലെ അറിയുന്നു നിങ്ങൾക്ക് ഈ ധർമ്മവിനയത്തെക്കുറിച്ച് എന്തറിയാം നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത് ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണ് അഭ്യസിക്കുന്നത് ഞാൻ എപ്പോഴും വിഷയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ താങ്കൾ വിഷയത്തിൽ നിൽക്കുന്നില്ല ആദ്യം പറയേണ്ടുന്ന കാര്യം താങ്കൾ അവസാനമാണ് പറഞ്ഞത് അവസാനം പറയേണ്ട കാര്യം താങ്കൾ ആദ്യമാണ് പറഞ്ഞത് താങ്കൾ ഇത്രകാലം ചിന്തിച്ച് ഉറപ്പിച്ച എല്ലാ കാര്യങ്ങളും ഖണ്ഡിക്കപ്പെട്ടു താങ്കളുടെ തത്വശാസ്ത്രത്തെ ഖണ്ഡിച്ചു കഴിഞ്ഞു പോവുക താങ്കളുടെ തത്വത്തെ താങ്കൾ സംരക്ഷിക്കുക താങ്കൾ ഇപ്പോൾ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരിക ഇപ്രകാരം ആ നിഗണ്ടു ജ്ഞാതപുത്തൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യമാർ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല ആരാധിക്കുന്നില്ല പൂജിക്കുന്നില്ല ശ്രേഷ്ഠർ എന്ന് കരുതുന്നില്ല അതിന് വിപരീതമായി അദ്ദേഹത്തെ ബഹുമാനിക്കാതെ ആദരിക്കാതെ ആ ശിഷ്യന്മാർ അദ്ദേഹത്തോട് കൂറ് കാണിക്കുന്നില്ല എന്നാൽ അവർ അദ്ദേഹത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു ഈ ശ്രമണ ഗൗതമനും ഒരു സംഘത്തെ നയിക്കുന്നുണ്ട് ഒരു സംഘത്തെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹവും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ധർമ്മ സംസ്ഥാപകനാണ് പലരും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടാണ് കരുതുന്നത് അദ്ദേഹത്തിനെ തൻ്റെ ശിഷ്യന്മാർ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പൂജിക്കുന്നുണ്ട് ശ്രേഷ്ഠരായിട്ടാണ് കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതുമൂലം അദ്ദേഹത്തിനോട് കൂറുകാണിക്കുന്നു ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു അദ്ദേഹം നൂറുകണക്കിന് ആൾക്കാരുള്ള ഒരു സഭയിൽ ധർമ്മം പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ കണ്ടശുദ്ധി വരുത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന സബ്രഹ്മചാരി തൻ്റെ മുട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ തോണ്ടി ഇത് സൂചിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് മിത്രമേ നിശബ്ദനായിട്ട് ഇരിക്കൂ ശബ്ദമുണ്ടാക്കരുത് നമ്മളുടെ ശാസ്ത ഭഗവാൻ ധർമ്മം ഉപദേശിക്കുകയാണ് ശ്രമണ ഗൗതമൻ നൂറുകണക്കിന് ആൾക്കാരുള്ള തൻ്റെ സഭയെ ഉപദേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും കണ്ടശുദ്ധി വരുത്തിക്കുകയോ ചുമയ്ക്കുകയോ പോലും ചെയ്യുന്നില്ല ആ മഹാജനക്കൂട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് നിശ്ചലരായിട്ട് നിൽക്കുകയാണ് തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവർ ഇങ്ങനെ വിചാരിക്കുന്നു ഭഗവാൻ എന്ത് ധർമ്മം പഠിപ്പിക്കുമോ അത് ഞങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും ഒരു വ്യക്തി ഒരു നാലും കൂടിയ കവലയിൽ നിൽക്കുകയാണെന്ന് കരുതുക അവിടെ ആ വ്യക്തി ചെറുതേനീച്ചയുടെ തേനീച്ച കൂടുകൾ പിഴിയുകയാണ് എന്നിട്ട് അതിൽ നിന്ന് തേനെടുക്കുകയാണ് അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ആ വ്യക്തിക്ക് ചുറ്റും കൂടും ആ തേൻ നുകരാൻ വേണ്ടി അതുപോലെ തന്നെ ശ്രവണഗൗതമൻ ഏത് സമയത്ത് ധർമ്മം പഠിപ്പിക്കുന്നുവോ അപ്പോൾ വളരെ വലിയ ജനക്കൂട്ടം നിശബ്ദരായിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരു ശബ്ദവും ഉണ്ടാക്കുന്നില്ല ചുമയ്ക്കുകയോ അല്ലെങ്കിൽ കണ്ടശുദ്ധി വരുത്തുകയോ പോലും ചെയ്യുന്നില്ല ആ വലിയ ജനക്കൂട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് നിശബ്ദരായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവർ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് ഭഗവാൻ ഏതൊരു ധർമ്മം നമ്മൾക്ക് പഠിപ്പിക്കുമോ ഞങ്ങൾ അതിനെ തീർച്ചയായിട്ടും ശ്രവിക്കും ശ്രമണ ഗൗതമൻ്റെ ചില ശിഷ്യന്മാർ അവരുടെ സബ്രഹ്മചാരികളുമായിട്ട് കൂടിയതിന് ശേഷം ഭിക്ഷു ജീവിതം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ഭിക്ഷു ജീവിതം ഉപേക്ഷിച്ച് അവർ ഗ്രഹസ്ഥരായിട്ട് തീർന്നിട്ടുണ്ട് അവർ പോലും ഭഗവാനെക്കുറിച്ച് ധർമ്മത്തിനെക്കുറിച്ച് സംഘത്തെക്കുറിച്ച് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല അവർ അവരെ തന്നെയാണ് സ്വയം കുറ്റപ്പെടുത്തുന്നത് മറ്റുള്ളവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല ഞങ്ങൾ നിർഭാഗ്യവാന്മാരാണ് ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഭാഗ്യമില്ല എന്തെന്നാൽ ഇത്ര നല്ല രീതിയിൽ വിശദീകരിച്ചിട്ടുള്ള ധർമ്മത്തിൽ വിനയത്തിൽ ഞങ്ങൾ ഭിക്ഷുക്കളായിട്ട് പോലും ഈ ബ്രഹ്മചര്യ ജീവിതത്തെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചില്ല ഈ ബ്രഹ്മചര്യ ജീവിതം പൂർണ്ണമാണ് പരിശുദ്ധമാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതിൽ തുടരാൻ ഭാഗ്യമില്ല അവർ ആശ്രമത്തിൽ സേവകരായിട്ട് ചേരുന്നു അല്ലെങ്കിൽ ഉപാസകന്മാരായിട്ട് തുടരുന്നു ജീവിതത്തിൽ അഞ്ച് ശീലങ്ങൾ അവർ എടുത്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഗൗതമനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് അദ്ദേഹത്തിനെ ശ്രേഷ്ഠൻ എന്ന് കരുതുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തോട് കൂറു പുലർത്തുന്നത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഉദായിയോട് ചോദിച്ചു ഉദായി താങ്കൾ എന്നിൽ എത്ര ഗുണങ്ങൾ കാണുന്നുണ്ട് ആ ഗുണങ്ങൾ മൂലമാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് അങ്ങനെ ബഹുമാനിക്കുന്നത് മൂലം ആദരിക്കുന്നത് മൂലം അവർ എന്നിൽ കൂറു പുലർത്തുന്നു എന്ന് താങ്കൾ കരുതുന്നത് ബന്ദേ താങ്കളിൽ ഞാൻ ഈ അഞ്ച് ഗുണങ്ങളാണ് കാണുന്നത് അതുകൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ താങ്കളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് താങ്കളോട് കൂറു പുലർത്തുന്നത് ആ അഞ്ചെണ്ണം എന്താണ് ഭഗവാഹി ബന്ദേ അപ്പാഹാരോ അപ്പാഹാരതായ ച വണ്ണവാദി ഭഗവാൻ അല്പം മാത്രം ആണ് ഭക്ഷണം കഴിക്കുന്നത് ആ അൽപ്പാഹാരത്തെയാണ് ഭഗവാൻ പ്രശംസിക്കുന്നത് ബന്ദേ ഇതാണ് ഞാൻ താങ്കളിൽ കാണുന്ന ഒന്നാമത്തെ ഗുണം ഈ ഗുണം കൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ താങ്കളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് അങ്ങനെ താങ്കളിൽ കൂറു പുലർത്തുന്നത് അതുകൂടാതെ ഭഗവാൻ ഏത് തരത്തിലുള്ള ജീവരം അല്ലെങ്കിൽ വസ്ത്രം അതിൽ തൃപ്തനാണ് ആ തൃപ്തിയെ അദ്ദേഹം പ്രശംസിക്കുന്നു അല്ലെങ്കിൽ ആ സന്തുഷ്ടിയെ അദ്ദേഹം പ്രശംസിക്കുന്നു ഇതാണ് ബന്ദേ ഞാൻ താങ്കളിൽ കാണുന്ന രണ്ടാമത്തെ ഗുണം അതുകൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ താങ്കളെ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് എന്നിട്ട് താങ്കളിൽ കൂറു പുലർത്തുന്നത് അതുകൂടാതെ ബന്ധേ താങ്കൾക്ക് ഏതു തരം ഭിക്ഷാനം കിട്ടിക്കഴിഞ്ഞാലും താങ്കൾ അതിൽ തൃപ്തനാണ് ആ സന്തുഷ്ടിയെ താങ്കൾ പ്രശംസിക്കുന്നു അതായത് നമ്മൾക്ക് ഏതു തരം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലും അതിൽ തൃപ്തനായിരിക്കണം സന്തുഷ്ടനായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ബന്ദേ ഇതാണ് ഞാൻ താങ്കളിൽ കാണുന്ന മൂന്നാമത്തെ ഗുണം ഇതുകൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ താങ്കളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് എന്നിട്ട് താങ്കളിൽ കൂറു പുലർത്തുന്നത് വീണ്ടും ബന്ധേ താങ്കൾ ഏത് താമസസ്ഥലം കിട്ടിക്കഴിഞ്ഞാലും അതിൽ തൃപ്തനാണ് ആ സന്തുഷ്ടിയെ താങ്കൾ പ്രശംസിക്കുന്നു ഇതാണ് ഞാൻ താങ്കളിൽ കാണുന്ന നാലാമത്തെ ഗുണം ഇതുകൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ താങ്കളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് പൂജിക്കുന്നത് അതുമൂലം താങ്കളിൽ കൂറു പുലർത്തുന്നത് അതുകൂടാതെ ഭഗവാൻ നിർജ്ജന സ്ഥലത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നു ഏകാന്തവാസത്തെ താങ്കൾ പ്രശംസിക്കുന്നു ഈ അഞ്ചാമത്തെ ഗുണമാണ് ഞാൻ ഭഗവാനിൽ കാണുന്നത് അതുകൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ താങ്കളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് ശ്രേഷ്ഠനായിട്ട് കരുതുന്നത് അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് താങ്കളോട് കൂറു പുലർത്തുന്നത് ബന്ദേ ഈ അഞ്ച് ഗുണങ്ങളാണ് ഞാൻ താങ്കളിൽ കാണുന്നത് അതുകൊണ്ടാണ് താങ്കളുടെ ശിഷ്യന്മാർ താങ്കളെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് താങ്കളിൽ കൂറു പുലർത്തുന്നത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഉദായി ഞാൻ അല്പഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറു പുലർത്തുന്നത് എങ്കിൽ എനിക്ക് അത്തരം ഒരുപാട് ശിഷ്യന്മാർ ഉണ്ട് അവർ ഒരു കപ്പ് ഭക്ഷണം മാത്രമേ ഒരു ദിവസത്തിൽ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ അരക്കപ്പ് ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ വെറും ഒരു വില്ലുഫലത്തെ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ അര വില്ലുഫലത്തെ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ എന്നാൽ ഉദായി ചില സമയത്ത് ഞാൻ എൻ്റെ ഭിക്ഷാപാത്രത്തിൽ അത് നിറയും വരെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഞാൻ കഴിക്കുന്നതാണ് അതിനാൽ ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറു പുലർത്തുന്നത് എങ്കിൽ അപ്പോൾ എന്നെക്കാളും കമ്മിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശിഷ്യന്മാർ എന്നിൽ ഒരിക്കലും കൂറുപുലർത്തുകയില്ല ഉതായി ഞാൻ ഏത് തരത്തിലുള്ള ജീവരം അല്ലെങ്കിൽ വസ്ത്രത്തിൽ തൃപ്തനാണ് ഇതുകൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറു പുലർത്തുന്നത് എങ്കിൽ എനിക്ക് അത്തരം ശിഷ്യന്മാരുണ്ട് അവർ കീറ തുണികളെ അതേപോലെ തന്നെ പഴകിയ തുണികളെ മുഷിഞ്ഞ തുണികളെ ധരിക്കുന്ന ശിഷ്യന്മാർ എനിക്കുണ്ട് അവർ ശ്മശാനത്തിൽ ഉപേക്ഷിച്ച വസ്ത്രങ്ങളെ എടുക്കുന്നു മാലിന്യത്തിൽ നിന്ന് വസ്ത്രങ്ങൾ എടുക്കുന്നു കടകളിൽ നിന്നും വസ്ത്രങ്ങൾ എടുക്കുന്നു എന്നിട്ട് അതിനെയെല്ലാം ആ ചെറിയ വസ്ത്രങ്ങളെയെല്ലാം തുന്നി കൂട്ടി ഒരു വലിയ വസ്ത്രമാക്കി അതിനെ ധരിക്കുന്നു എന്നാൽ ഞാനാകട്ടെ ചില സമയത്ത് ഗ്രഹസ്ഥന്മാർ തരുന്ന നല്ല മിനുസമുള്ള നല്ല വസ്ത്രങ്ങൾ ഞാൻ ധരിക്കാറുണ്ട് ഏത് തരത്തിലുള്ള ചീവരം അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചാലും ഞാൻ തൃപ്തനാണ് എന്നതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറുപുലർത്തുകയാണ് എങ്കിൽ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്ന എൻ്റെ ശിഷ്യന്മാർ എന്നിൽ ഒരിക്കലും കൂറു പുലർത്തുകയില്ല ഇവിടെ ഭഗവാൻ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതായത് ഒരുപാട് ദൂതാംഗങ്ങളുണ്ട് ദൂതാംഗങ്ങൾ എന്ന് പറയുന്നത് കഠിന തപശ്ചര്യ എന്ന് പറയുന്ന കാര്യം അതായത് ചില ഭിക്ഷുക്കൾ ഭിക്ഷാടനം മാത്രം ചെയ്ത് ഭക്ഷണം കഴിക്കും എന്നുള്ള ഒരു സങ്കല്പമുള്ളവരാണ് അതായത് ഞാൻ ഏഴ് വീട്ടിൽ മാത്രം ഭിക്ഷാടനത്തിന് പോകും അവിടെ നിന്ന് എന്ത് കിട്ടിയോ ഞാനത് കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല ഇങ്ങനെ വ്രതം എടുത്തിട്ടുള്ള ഒരുപാട് ബുദ്ധസന്യാസിമാരുണ്ട് ഇത് ഒരു ദൂതാങ്കമാണ് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ളൊരു തപശ്ചരിയാണ് അതേപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക അതേപോലെ തന്നെ കീറിയ വസ്ത്രങ്ങളെല്ലാം ഒരുമിച്ച് തുന്നുകൂട്ടി അത് ധരിക്കുക അങ്ങനെയുള്ള വസ്ത്രം മാത്രമേ ധരിക്കൂ തുന്നുകൂട്ടിയ വസ്ത്രമേ ധരിക്കൂ എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള ഭിക്ഷുക്കളുണ്ട് അതേപോലെ തന്നെ തുറന്ന സ്ഥലത്ത് മാത്രം വസിക്കുന്ന ഭിക്ഷികളുണ്ട് അവർ ഒരിക്കലും കെട്ടിടങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മാത്രം ഇരിക്കും എന്ന വ്രതം എടുത്തിട്ടുള്ള സന്യാസിമാരുണ്ട് അവർ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അതുപോലെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കും എന്ന് പറഞ്ഞ് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള സന്യാസിമാരുണ്ട് അവർ ഇരുന്നു കൊണ്ട് തന്നെ ധ്യാനിക്കും അവർ ഒരിക്കലും കിടക്കുകയില്ല അതേപോലെ തന്നെ വനത്തിൽ താമസിക്കും എന്ന ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള സന്യാസിമാരുണ്ട് അവർ വനത്തിലേ താമസിക്കുകയുള്ളൂ ഇതെല്ലാം ദൂതാംഗം അല്ലെങ്കിൽ കഠിന തപശ്ചര്യ എന്ന് പറയും ഭാരതത്തിൽ നാഗ്പൂർ എന്ന സ്ഥലത്ത് അവിടെ ഒരു ഭിക്ഷുവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബന്ദേ ജ്യാനജ്യോതി എന്നാണ് അദ്ദേഹം ഇതിൽ പല ദൂതാംഗങ്ങളും അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കാട്ടിൽ മാത്രമാണ് താമസിക്കുക അതുകൂടാതെ അദ്ദേഹം വർഷങ്ങളായിട്ട് കിടക്കാറില്ല ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളമായി അദ്ദേഹം ഒരിക്കലും കിടന്നിട്ടില്ല രാത്രി മുഴുവൻ ഇരിക്കുകയാണ് ചെയ്യാറുള്ളത് തുന്നിക്കുട്ടിയ വസ്ത്രമാണ് അദ്ദേഹം ധരിക്കാറുള്ളത് ഭിക്ഷാടനം ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് അതുകൂടാതെ തുറന്ന വനപ്രദേശത്ത് കടുവകളും പുലികളും ഉള്ള വനപ്രദേശത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ അത്തരം കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്യുന്ന ഭിക്ഷുക്കൾ ഭഗവാന്റെ ശിഷ്യന്മാരായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഉദായി എനിക്ക് ഏത് തരത്തിലുള്ള ഭിക്ഷാനം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ തൃപ്തനാണ് അതുകൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കാണിക്കുന്നത് എങ്കിൽ എനിക്ക് അത്തരം ശിഷ്യന്മാരുണ്ട് അവർ എപ്പോഴും ഭിക്ഷാടനം കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കഴിക്കൂ അവർ ഭിക്ഷാടനത്തിന് വേണ്ടി അലഞ്ഞ് തിരിയുന്ന വ്യക്തികളാണ് അവർക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർ വളരെ സന്തോഷമായിട്ട് അതിനെ കഴിക്കും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കൂടി അവർ ഒരിക്കലും ഭക്ഷണത്തിനുള്ള ക്ഷണം സ്വീകരിക്കുന്നതല്ല കാരണം അവർ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കും എന്ന വ്രതം എടുത്തിട്ടുള്ളവരാണ് എന്നാൽ ചില സമയത്ത് എന്നെ ആൾക്കാർ ഭക്ഷണത്തിനായിട്ട് ക്ഷണിക്കാറുണ്ട് അവിടെ ഞാൻ വളരെ നല്ല അരിയുടെ ആഹാരവും അതേപോലെ തന്നെ കറികളും ഒഴിച്ചു കറികളും കൂട്ടി ഭക്ഷണം കഴിക്കാറുണ്ട് അതിനാൽ ഏതു തരം ഭിക്ഷാന്നത്തിനും ഞാൻ തൃപ്തനാണ് എന്നതുകൊണ്ട് മാത്രം എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറു പുലർത്തുന്നു എങ്കിൽ ഭിക്ഷാന്നം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും എന്നിൽ കൂറു പുലർത്തില്ല ഉതായി ഞാൻ ഏത് തരം താമസ സ്ഥലത്തിലും തൃപ്തനാണ് എന്നതുകൊണ്ട് മാത്രം എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറു പുലർത്തുന്നു എങ്കിൽ എനിക്ക് അത്തരം ശിഷ്യന്മാരുണ്ട് അവർ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് മാത്രം താമസിക്കുന്ന ശിഷ്യന്മാരുണ്ട് എട്ട് മാസത്തേക്ക് അവർ ഒരിക്കലും ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാറില്ല എന്നാൽ ചില സമയത്ത് ഞാൻ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലും താമസിക്കാറുണ്ട് അതിൻ്റെ ഉള്ളിലും പുറത്തും നല്ലപോലെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും അനങ്ങാത്തതാണ് അടച്ച് ഉറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള ജനലും വാതിലുകളും ആ വീട്ടിന് ഉണ്ടായിരിക്കും ഞാൻ ഏതു തരം താമസ സ്ഥലത്തിലും തൃപ്തനാണ് ഇതുകൊണ്ട് മാത്രം എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറുകാണിക്കുന്നു എങ്കിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മാത്രം താമസിക്കുന്ന എൻ്റെ ഭിക്ഷുക്കൾ ഒരിക്കലും എന്നോട് കൂറ് കൂറുകാണിക്കുകയില്ല ഞാൻ ഏകാന്തവാസം വസിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഏകാന്തവാസത്തെ പ്രശംസിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാർ എന്നിൽ കൂറ് കൂറുകാണിക്കുകയാണെങ്കിൽ എനിക്ക് വനത്തിൽ താമസിക്കുന്ന ശിഷ്യന്മാരുണ്ട് നിർജ്ജന സ്ഥാനത്ത് വസിക്കുന്ന ശിഷ്യന്മാരുണ്ട് നിവിടെ വനത്തിൽ വളരെയധികം ഉള്ളിൽ ആരുമില്ലാത്ത ഇടത്ത് താമസിക്കുന്ന ഭിക്ഷുക്കൾ ഉണ്ട് അവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അവർ പതിനാല് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ പാതിമുഖത്തിനായിട്ട് ഭിക്ഷു സംഘത്തിൻ്റെ അടുത്ത് വരികയുള്ളൂ അതായത് ഓരോ പതിനാല് ദിവസം കൂടുമ്പോഴും അവർ വിനയം അല്ലെങ്കിൽ നിയമത്തിൻ്റെ റൂൾസ് മുഴുവൻ അവർ ചൊല്ലിക്കേൾപ്പിക്കും ആരെങ്കിലും ഈ നിയമം തെറ്റിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് അതുകൊണ്ടാണ് പറയുന്നത് പതിനാല് ദിവസത്തിൽ ഒരിക്കൽ ഭിക്ഷു ഭിക്ഷുസംഘത്തിൻ്റെ അടുത്ത് വരും ബാക്കി എല്ലാ സമയത്തും അവർ വനങ്ങളിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഞാനാകട്ടെ പല സമയത്തും ഭിക്ഷുക്കളും ഭിക്ഷുണികളും ഉപാസകന്മാരും ഉപാസികമാരുടെയും മദ്യത്തിലായിരിക്കും ഞാൻ പലപ്പോഴും ഇരിക്കുക ചിലപ്പോൾ രാജാക്കന്മാരുണ്ടാവും മന്ത്രിമാരുണ്ടാവും അവരുടെ ഇടയിലായിരിക്കും ഞാൻ ഇരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ധർമ്മത്തിലെ പരിവ്രാജകന്മാരുടെ ഇടയിൽ അവരുടെ ശിഷ്യന്മാരുടെ ഇടയിലായിരിക്കും ഞാൻ ചിലപ്പോൾ ഇരിക്കുക ഞാൻ ഏകാന്തവാസത്തെ പ്രശംസിക്കുന്നു ഞാൻ ഏകാന്തവാസം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം എന്നിൽ എൻ്റെ ശിഷ്യന്മാർ കൂറു പുലർത്തുകയാണെങ്കിൽ കാടുകളിൽ താമസിക്കുന്ന എൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും എന്നോട് കൂറു പുലർത്തുന്നതല്ല അതിനാൽ ഉദായി ഈ അഞ്ച് ഗുണങ്ങളെ കൊണ്ടല്ല എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് എന്നിൽ കൂറു കൂറുകാണിക്കുന്നത് എനിക്ക് അഞ്ച് വേറെ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ കൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് എന്നിൽ കൂറുകാണിക്കുന്നത് ആ അഞ്ചെണ്ണം എന്താണ് ഇതുതായി മമം സാവക അതിശീലേ സംഭാവന്തി ഉദായി എൻ്റെ അതിശീലം അതിനെ എൻ്റെ ശിഷ്യന്മാർ ബഹുമാനിക്കുന്നു നമ്മൾക്ക് ശീലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം പഞ്ചശീലം കൊല്ലരുത് മോഷ്ടിക്കരുത് വ്യഭിചരിക്കരുത് നുണ പറയരുത് ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് ഇത് സാധാരണ അഞ്ച് ശീലം പക്ഷേ ഭഗവാൻ പാലിക്കുന്ന ശീലങ്ങൾ എന്ന് പറയുന്നത് വളരെ അധികമാണ് ദാസന്മാരെ സ്വീകരിക്കില്ല ദാസിമാരെ സ്വീകരിക്കില്ല അതേപോലെ തന്നെ ബിസിനസ് നടത്തില്ല ഭാവി ഫലം പറയില്ല രോഗങ്ങൾക്ക് ചികിത്സിക്കില്ല ദൂതന്മാരുടെ ജോലി ചെയ്യില്ല അങ്ങനെ ഒട്ടനവധി ശീലങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് അതിശീലം എന്ന് പറയുന്നത് ഇത് സാധാരണ ഒരു വ്യക്തികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇന്ന് ഒരു വ്യക്തിക്ക് അഞ്ച് ശീലങ്ങൾ തന്നെ പാലിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും അധികം ശീലങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശ്രമണ ഗൗതമൻ ശീലവാനാണ് ശീലങ്ങളിൽ എന്തെല്ലാം പാലിക്കാൻ സാധിക്കുമോ ആ ശീലങ്ങളുടെ ഉയർന്ന അവസ്ഥ വരെ അദ്ദേഹം പാലിക്കുന്നുണ്ട് ഇത്തരം ഉയർന്ന ശീലങ്ങൾ ഞാൻ പാലിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് എന്നിട്ട് എന്നിൽ കൂറ് പുലർത്തുന്നത് ഇതാണ് എന്നെ ബഹുമാനിക്കാനുള്ള ഒന്നാമത്തെ ഗുണം അടുത്തത് ഉദായി എൻ്റെ ശിഷ്യന്മാർ എൻ്റെ ജ്ഞാനദർശനത്തെ ബഹുമാനിക്കുന്നു ശ്രവണ ഗൗതമൻ ഏതെങ്കിലും കാര്യത്തെ കണ്ടതിന് ശേഷമേ ഞാൻ കണ്ടു എന്ന് പറയുകയുള്ളൂ ശ്രവണ ഗൗതമൻ ഏതെങ്കിലും കാര്യത്തെ അറിഞ്ഞു എങ്കിൽ മാത്രമേ ആ കാര്യത്തെ അറിഞ്ഞു എന്ന് പറയുകയുള്ളൂ സ്വയം അനുഭവിച്ച കാര്യം മാത്രമേ അദ്ദേഹം പഠിപ്പിക്കുകയുള്ളൂ സ്വയം അനുഭവിക്കാത്ത കാര്യം അദ്ദേഹം ഒരിക്കലും പഠിപ്പിക്കാറില്ല കാരണത്തെ ആശ്രയിച്ചാണ് അദ്ദേഹം പഠിപ്പിക്കാറുള്ളത് കാരണത്തെ ആശ്രയിക്കാതെ അദ്ദേഹം ഒരിക്കലും പഠിപ്പിക്കാറില്ല പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പഠിപ്പിക്കാറുള്ളൂ പ്രാവർത്തികം ആക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കലും പഠിപ്പിക്കാറില്ല ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഗുണം ഇതുകൊണ്ടാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് എന്നിട്ട് എന്നിൽ കൂറുകാണിക്കുന്നത് പുതുതായി എൻ്റെ അതിപഞ്ഞ അത് കാരണമാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് അതിപഞ്ഞ എന്ന് പറയുമ്പോൾ ഹയർ വിസ്ഡം അല്ലെങ്കിൽ ഉയർന്ന ജ്ഞാനം ശ്രവണഗൗതമൻ പ്രജ്ഞാവാൻ ആണ് പ്രജ്ഞയുടെ എല്ലാ തലങ്ങളെയും അദ്ദേഹം നല്ലതുപോലെ മനസ്സിലാക്കുന്നു അതിൻ്റെ ഉയർന്ന തലങ്ങൾ വരെ അദ്ദേഹം മനസ്സിലാക്കുന്നു ഭാവിയിൽ വരുന്ന നിന്ദയെ അദ്ദേഹം തീർച്ചയായിട്ടും മുൻകൂട്ടി കാണുന്നു അതിനെതിരായി മറ്റുള്ളവരുടെ വാദം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ ഖണ്ഡിക്കാമെന്നും അദ്ദേഹത്തിന് വളരെ നല്ലതുപോലെ അറിയാം ഉദായി താങ്കൾ എന്താണ് കരുതുന്നത് എൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ കാര്യങ്ങൾ അറിയാം അവർ കണ്ടിട്ടുണ്ട് അതിനാൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എൻ്റെ സംസാരത്തെ തടയാൻ സാധിക്കുമോ അവർക്ക് ഇടയ്ക്ക് കയറി പറയാൻ സാധിക്കുമോ ഇല്ല ബന്ധേ എന്തെന്നാൽ ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ മറിച്ച് എൻ്റെ ശിഷ്യന്മാർ എന്നിൽ നിന്ന് ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് അതാണ് എൻ്റെ മൂന്നാമത്തെ ഗുണം അതിനാലാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് ആദരിക്കുന്നത് അതുമൂലം എന്നിൽ കൂറു പുലർത്തുന്നത് അതുകൂടാതെ ഉദായി എൻ്റെ ശിഷ്യന്മാർ എൻ്റെ അടുത്ത് വരും ദുഃഖത്തിൻ്റെ ആര്യസത്യം അവരുടെ ജീവിതത്തിലുള്ള ദുഃഖത്തെ ലഘൂകരിക്കാൻ എങ്ങനെയാണ് സഹായിക്കുക എന്ന് അവർ എന്നോട് ചോദിക്കും അപ്പോൾ അവരുടെ ചോദ്യത്തിന് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ കൊടുക്കും അവർ ദുഃഖ സമുദായത്തെപ്പറ്റി ഉള്ള ഒരു ചോദ്യം ചോദിക്കും ദുഃഖനിരോധത്തെ പറ്റിയുള്ള ഒരു ചോദ്യം ചോദിക്കും ദുഃഖനിരോധഗാമിനി പടിപത അല്ലെങ്കിൽ അതിനുള്ള വഴിയെ പറ്റിയുള്ള ഒരു ചോദ്യം ചോദിക്കും ഏത് പ്രകാരമാണ് ദുഃഖനിരോധഗാമിനി നിരോധഗാമിനി പടിപതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് തങ്ങൾക്ക് വെളിയിൽ വരാൻ സാധിക്കുക എന്ന് അവർ എന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ അവർക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം അവരുടെ ചോദ്യങ്ങൾക്ക് കൊടുക്കും ഉതായി ഇതാണ് നാലാമത്തെ എൻ്റെ ഗുണം ഇത് കാരണമാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് എന്നിൽ കൂറുകാണിക്കുന്നത് അതുകൂടാതെ ഉദായി നാല് തരത്തിലുള്ള സതിപ്പട്ടാനത്തെ എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത് എന്ന് ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് സതിപ്പട്ടാന സ്വത്തത്തെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മജ്ജമനികായ പത്ത് നാല് തരം സതിപ്പഠാനങ്ങൾ ഉണ്ട് അതായത് നമ്മളുടെ സതിയെ പ്രതിഷ്ഠിപ്പിക്കുക അല്ലെങ്കിൽ ജാഗ്രതയെ പ്രതിഷ്ഠിപ്പിക്കുക ആ അഭ്യാസത്തിനാണ് സതിപഠാനം എന്ന് പറയുന്നത് കായാനുപസന അല്ലെങ്കിൽ ശരീരത്തെ അനുപശന അല്ലെങ്കിൽ വീക്ഷിക്കൽ ശരീരത്തിലുണ്ടാകുന്ന സംവേദനകളെ നോക്കൽ ചിത്താനുപസന മനസ്സിനെ നോക്കൽ അതേപോലെ തന്നെ ധമ്മാനുപസന മനസ്സിലുണ്ടാകുന്ന ധർമ്മങ്ങളെ നോക്കൽ ഇതിനെയാണ് സതിപഠാനം എന്ന് പറയുന്നത് ഇതുതായി ഭിഖു കായേ കായാനുപസി വിഹരതി ആദാബി സമ്പജാനോ സതീമ വിനയ്യ ലോകെ ദോമനസം ഉതായി ഒരു ഭിക്ഷു ശരീരത്തിൽ ശരീരത്തിൻ്റെ അനുവശന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു ആതാപി തപസ് ചെയ്യുന്നു സതീമ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ജാഗ്രത സമ്പജാനോ ശരിയായിട്ടുള്ള രീതിയിൽ പ്രജ്ഞാപൂർവ്വം അറിയുന്നു വിനയ്യ ലോകെ ദോമനസം ഈ ശരീരത്തിൽ അഭിജ്യ അതായത് ഞാൻ എൻ്റെ എന്നുള്ള ഭാവം അതേപോലെ തന്നെ ദോർമനസം അതിന് എതിരുള്ള വിദ്വേഷം ഇതിനുപേക്ഷിച്ച് ഈ ശരീരത്തിൽ ശരീരത്തിൻ്റെ അനുപശന ചെയ്യുന്നു ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള അനുപശനകളും വേദനാസു വേദനാനുപസി വിഹരതി ശരീരത്തിനുണ്ടാകുന്ന അനുഭവങ്ങളിൽ അനുഭവങ്ങളെ വീക്ഷിച്ചുകൊണ്ട് അവർ വിഹരിക്കുന്നു ചിത്തെ ചിത്താനുപസി വിഹരതി ചിത്തത്തിൽ ചിത്തത്തിൻ്റെ അനുപശന ചെയ്തുകൊണ്ട് അവർ വിഹരിക്കുന്നു ധമ്മേസുധമ്മാനുപസി വിഹരതി ധർമ്മത്തിൽ ധർമ്മത്തിൻ്റെ അനുപശന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു അതായത് ചിത്തത്തിൽ എന്തെല്ലാം ഉണ്ടാകുന്നു അതിനെയാണ് ധർമ്മങ്ങൾ എന്ന് പറയുക ആതാപി സമ്പജാനോ സതീമ വിനയ്യ ലോകെ അഭിജ ദോമനസം എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ അതിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയാറുണ്ട് അതിൽ അവർക്ക് പൂർണ്ണത ലഭിച്ചിട്ടുണ്ട് സത്യത്തെ അവർക്ക് സ്വയം കാണാനും സാധിച്ചിട്ടുണ്ട് ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് നാല് സമ്മപ്പധാന അതിനെപ്പറ്റി ഉപദേശിച്ചിട്ടുണ്ട് അതെങ്ങനെ ഭാവന ചെയ്യണം എന്നതിനെ പറ്റി ഉപദേശിച്ചിട്ടുണ്ട് ഈ സമ്മപ്പതാന എന്ന് പറയുന്ന കാര്യവും നാല് സമ്മാവായാമോ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പേര് മാത്രം മാറ്റമുണ്ട് എന്ന് ഉള്ളു ഇതുതായി ഭിഖു അനുപന്നാനം പാപകാനം അകുസലാനം തമ്മാനം അനുപ്പാതായ ചന്ദം ജനേദി വായമതി വിരിയം ആരപതി ചിത്തം പെഗണഹതി പദഹതി ഉദായി ഒരു ഭിക്ഷു അനുൽപന്നമായിട്ടുള്ള പാപകങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പരിശ്രമം ചെയ്യുന്നു പ്രയത്നം ചെയ്യുന്നു വീര്യം ചെയ്യുന്നു അവരുടെ ഉള്ളിൽ ഏതെങ്കിലും പാപധർമ്മങ്ങൾ അകുശലധർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ കളയാൻ അവർ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രയത്നിക്കുന്നു പരിശ്രമിക്കുന്നു പുരുഷാർത്ഥം ചെയ്യുന്നു അവരുടെ ഉള്ളിൽ കുശലങ്ങളായിട്ടുള്ള ധർമ്മം ഇല്ലെങ്കിൽ അതിനെ ഉത്പാദിപ്പിക്കാനായിട്ട് അവർ പ്രയത്നം ചെയ്യുന്നു പരിശ്രമം ചെയ്യുന്നു ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രയത്നിക്കുന്നു അവരുടെ ഉള്ളിൽ കുശലകരമായിട്ടുള്ള ഒരു ധർമ്മം ഉണ്ട് എങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനും ഭാവന ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നു പ്രയത്നിക്കുന്നു പരിശ്രമിക്കുന്നു ചെലുത്തുന്നു അതായത് ഇല്ലാത്ത പാപധർമ്മങ്ങളെ നമ്മുടെ ഉള്ളിൽ വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഉള്ളിൽ പാപമായിട്ടുള്ള ധർമ്മങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നു ഉള്ളിൽ പുണ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിനെ വരാൻ അനുവദിക്കുന്നു പുണ്യങ്ങൾ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനും പ്രയത്നിക്കുന്നു എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഈ കാര്യത്തിൽ പൂർണ്ണത നേടിയിട്ടുണ്ട് അതുകൂടാതെ അവർക്ക് ഇതിൻ്റെ ദർശനവും ഉണ്ടായിട്ടുണ്ട് അടുത്തത് ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് നാല് ഇദ്ധിപാദങ്ങൾ എങ്ങനെ അഭ്യസിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാല് ഇദ്ധിപാദം എന്ന് പറയുമ്പോൾ നമ്മുടെ മുക്തിക്കായിട്ട് നമ്മൾക്ക് ഈ നാല് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതിനെയാണ് നാല് ഇദ്ധിബാധം എന്ന് പറയുന്നത് ഇതുതായി ചന്ത സമാധി പ്രധാന സംഘാര സമന്യാഗതം ഇദ്ധിബാധം ഭാവേദി ഉദായി ഒരു ഭിക്ഷു ചന്ത എന്ന ഇബാധത്തെ ഭാവന ചെയ്യാനായിട്ട് പ്രയത്നിക്കുന്നു ചന്ത എന്ന് പറയുമ്പോൾ ആഗ്രഹം അതായത് നല്ല ആഗ്രഹത്തിനെയാണ് ചന്ത എന്ന് പറയുക അതായത് ധർമ്മമാർഗത്തിൽ തന്നെ സഞ്ചരിക്കണം എന്നുള്ള ആ ചന്ത അത് ഒരു യുദ്ധിബാദമാണ് ആഗ്രഹം ഒരു യുദ്ധിബാധമാണ് വീര്യസമാധിപതാനസംഹാര സമന്യാഗതം യുദ്ധിബാധം ഭാവേദി ആ ഭിക്ഷു വീര്യ യുദ്ധിബാധം അതായത് പരിശ്രമം എന്നുള്ള ഇദ്ധിബാധത്തെ ഭാവന ചെയ്യാൻ പ്രയത്നിക്കുന്നു ചിത്ത യുദ്ധിബാധത്തെ ഭാവന ചെയ്യാൻ പ്രയത്നിക്കുന്നു ചിത്ത ഇദ്ധിപാദം എന്ന് പറയുമ്പോൾ സമാധിയുടെ ഇദ്ധിപാതം അല്ലെങ്കിൽ ജാനങ്ങളുടെ ഇദ്ധിപാതം എന്നാണ് പറയേണ്ടത് ഉദായി ഒരു ഭിക്ഷു വീമാംസ ഇദ്ധിബാതത്തെ ഭാവന ചെയ്യാനായിട്ട് പ്രയത്നിക്കുന്നു വീമാംസ എന്ന് പറയുമ്പോൾ പ്രജ്ഞ അതിനെയാണ് ഇവിടെ വീമാംസ എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഈ കാര്യങ്ങളിൽ എല്ലാം തന്നെ പ്രയത്നിച്ച് അതിനെ പൂർത്തി ചെയ്തിട്ടുണ്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് ഉദായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ഉപദേശിച്ചിട്ടുണ്ട് അത് എങ്ങനെ ഭാവന ചെയ്യണം എന്ന് ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ അഞ്ച് ശത്രുക്കളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് നീവരണങ്ങൾ കാമച്ചന്തം വ്യാപാതം ഉദ്ധച്ച കൊക്കുച്ചം വിചികിത്സ ധീനമിത്തം ഇങ്ങനെയുള്ള അഞ്ച് ശത്രുക്കളുണ്ട് അതേപോലെ തന്നെ നമുക്ക് അഞ്ച് മിത്രങ്ങളുണ്ട് ആ മിത്രങ്ങളെയാണ് ഇവിടെ പറയുന്നത് ഈ മിത്രങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ അഞ്ച് നീവരണങ്ങൾക്ക് ശത്രുക്കൾക്ക് നമ്മൾക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല ഉദായി ഒരു ഭിക്ഷു സദ്ധ ഇന്ദ്രിയത്തെ ഭാവന ചെയ്യാൻ പ്രയത്നിക്കുന്നു സദ്ധ എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം എന്നെല്ലാം പറയാം അടുത്തത് വീര്യം അല്ലെങ്കിൽ പരിശ്രമം എന്ന ഇന്ദ്രിയം അടുത്തത് സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനസ് അല്ലെങ്കിൽ ജാഗ്രത എന്ന ഇന്ദ്രിയം സമാധി എന്ന ഇന്ദ്രിയം അതായത് നമ്മുടെ മനസ്സിനെ സമാധിസ്ഥമാക്കുന്ന ആ ഇന്ദ്രിയത്തെ ഭാവന ചെയ്യാൻ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് പഞ്ഞിന്ദ്രിയം പ്രജ്ഞ എന്ന ഇന്ദ്രിയത്തെ ഭാവന ചെയ്യാൻ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് പഞ്ഞിന്ദ്രിയം ഭാവേദി ഉപസമാഗാമിം സംബോധഗാമിം പഞ്ഞിന്ദ്രിയം പ്രജ്ഞ എന്ന ഇന്ദ്രിയത്തെ നമ്മൾ ഭാവന ചെയ്യണം അത് ശാന്തിയിലേക്കും സംഭവതിയിലേക്കും നയിക്കുന്നതാണ് ഒരുപാട് എൻ്റെ ശിഷ്യന്മാർ ഈ ഇന്ദ്രിയങ്ങളിൽ അഭ്യാസം ചെയ്ത് അവർക്ക് പൂർണ്ണത ലഭിച്ചിട്ടുണ്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് വീണ്ടും ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഈ അഞ്ച് ബലത്തെക്കുറിച്ച് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഭാവന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും അഞ്ച് ബലങ്ങളും ഒന്നു തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പേര് മാത്രം മാറിയിട്ടുണ്ട് ഉതായി ഒരു ഭിക്ഷു ശ്രദ്ധാബലത്തെ ഭാവന ചെയ്യാൻ ശ്രമിക്കുന്നു ശ്രദ്ധ എന്ന ബലം വീര്യബലം അതായത് പ്രയത്നം എന്ന ബലം സതി ബലം സതി എന്ന ബലം സമാധിബലം സമാധി എന്ന ബലം പന്യാബലം പ്രജ്ഞ എന്ന ബലം അത് ശാന്തിയിലേക്കും സമ്പോധിയിലേക്കും നമ്മളെ നയിക്കുന്നു എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഈ കാര്യങ്ങളിൽ അഭ്യസിച്ച് അവർ പൂർണ്ണത നേടിയിട്ടുണ്ട് അതുമൂലം അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് ഉദായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഏഴ് ഭോജ്യാംഗങ്ങളെ എങ്ങനെ ഭാവന ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭോജ്യാംഗം എന്ന് പറയുന്ന സമയത്ത് ബോധിയുടെ അംഗം അതായത് മുക്തി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഏഴ് ഏഴംഗങ്ങളും പൂർത്തിയാകണം എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് മുക്തി ലഭിക്കുക ഇതുതായി ഭിഖു സതീസമ്പോജ്യാംഗം ഭാവേതി വിവേകനിശ്ചിതം വിരാഗനിശ്ചിതം നിരോധനിശിതം വോസ്പ പരിണാമി ഉദായി ഒരു ഭിക്ഷു സതീസമ്പോജ്യംഗം എന്ന ഭോജ്യാംഗത്തെ വർദ്ധിപ്പിക്കുന്നു ഭാവന ചെയ്യുന്നു വിവേകനിശ്ചിതം ധർമ്മങ്ങളിൽ നിന്ന് ഇത് വേർതിരിക്കപ്പെട്ടതാണ് വിരാഗനിശ്ചിതം ഇതിൽ രാഗമില്ലാത്തതാണ് നിരോധനിസ്സിതം ഇത് നിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് വോസഗ പരിണാമി ഉപേക്ഷ എന്നുള്ള കാര്യം ഇതിൽ ഉണ്ട് അതായത് സതി എന്ന് പറയുന്നത് അകുശല ധർമ്മങ്ങൾ ഇല്ലാത്തതായിരിക്കണം രാഗമില്ലാത്തതായിരിക്കണം നിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കണം അതുപോലെ തന്നെ ഉപേക്ഷ അതിൻ്റെ ഒരു ഭാഗമായിരിക്കണം അതായത് എന്ത് വന്നുകഴിഞ്ഞാലും നമ്മൾ അതിനെ ഉടൻ തന്നെ ഉപേക്ഷിക്കുന്നു ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ബോധ്യംഗങ്ങളും ധമ്മവിജയ ഭോജ്യംഗം അതായത് ധർമ്മങ്ങളെ വിജയനം അല്ലെങ്കിൽ അതിനെ അനാലിസ് ചെയ്യുന്ന ഭോജ്യംഗം വീര്യസമ്പോജ്യംഗം വീര്യം അല്ലെങ്കിൽ പ്രയത്നം ആ ബോധ്യംഗം പ്രീതി സമ്പോജ്യംഗം പ്രീതി എന്ന ഭോജ്യംഗം പ്രീതി എന്ന് പറയുമ്പോൾ മനസ്സിലെ സന്തോഷത്തിനെയാണ് പ്രീതി എന്ന് പറയുക പ്രസത്തി സമ്പോജ്യംഗം പ്രശാന്തി എന്ന ആ ഭോജ്യംഗം സമാധിസമ്പോജ്യംഗം സമാധി എന്ന ഭോജ്യംഗം ഉപേക്ഷാ സമ്പോജ്യംഗം ആ ഉപേക്ഷ എന്ന ഭോജ്യംഗം ഭാവേദി ഭാവന ചെയ്യുന്നു വിവേകനിശിതം വിരാഗനിശിതം നിരോധനിശിതം വോസപരിണാമ്യം അത് ധർമ്മങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടതാണ് രാഗമില്ലാത്തതാണ് നിരോധത്തിൽ ആശ്രിതമാണ് ഉപേക്ഷയിൽ ആശ്രിതമാണ് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ അതിൽ ധ്യാനിച്ച് അവർ അതിൽ പൂർണ്ണത കൈവരിച്ചിട്ടുണ്ട് എന്നിട്ട് അവർക്ക് അന്തർദർശനം ലഭിച്ചിട്ടുണ്ട് ഉദായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് അഷ്ടാംഗമാർഗ്ഗത്തെ എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഉദാഹി ഒരു ഭിക്ഷു ഈ കാര്യങ്ങളെ വർദ്ധിപ്പിക്കുകയാണ് അതായത് ഭാവന ചെയ്യുകയാണ് അഭ്യസിക്കുകയാണ് സമ്മാധി ഭാവന ചെയ്യുന്നു സമ്മാങ്കല്പത്തെ സമ്മാ വാച സമ്മാ കമ്മന്ത് സമ്മാ ആജീവ സമ്മാ വായാമ സമ്മാ സതി സമ്മാ സമാധി ഇതിനെയെല്ലാം ഭാവന ചെയ്യാൻ ഞാൻ അവരെ പഠിപ്പിക്കുന്നു എൻ്റെ ഒരുപാട് ഭിക്ഷുക്കൾ ഈ കാര്യങ്ങളിൽ പൂർണ്ണത കൈവരിച്ചിട്ടുണ്ട് അതുമൂലം അവർക്ക് അന്തർദൃഷ്ടിയും ഉണ്ടായിട്ടുണ്ട് അന്തർദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇൻസൈറ്റ് ഉദായി ഞാൻ എൻ്റെ ഭിക്ഷുക്കൾക്ക് എട്ട് വിമുഖ അല്ലെങ്കിൽ വിമുക്തി അതിനെപ്പറ്റി എങ്ങനെ ഭാവന ചെയ്യണം എന്നതിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രൂപി രൂപാണി പസതി അവർക്ക് രൂപമുണ്ട് അവർ രൂപത്തെ കാണുന്നു അയം പഠമോ വിമൊക്കോ ഇതാണ് ആദ്യത്തെ വിമുക്തി അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി രൂപത്തെ മാത്രമേ കാണുന്നുള്ളൂ അതിനുശേഷം അതിനുശേഷം അതിനെ ആ സമയത്തന്നെ നിരോധമാക്കുന്നു അതിനുശേഷം പിന്നെ അത് പ്രവർത്തിക്കുന്നില്ല രൂപം മാത്രം അതിനെക്കുറിച്ച് പിന്നീടുള്ള ഒരു ചിന്തയില്ല അജത്തം അരൂപസഞ്ചി ബഹുദ്ധാരൂപാണി പസതി അവരുടെ ഉള്ളിൽ അരൂപസഞ്ജ എന്നുള്ളത് ഇല്ല അതില്ലാതെ ബഹുദ്ധാരൂപാണി പസതി വെളിയിൽ രൂപത്തെ കാണുക മാത്രം ചെയ്യുന്നു അതായത് കാണലിൽ കാണലിൽ മാത്രം അതിന് അപ്പുറത്ത് ഒന്നും തന്നെയില്ല ഇത് അല്പം ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതാണ് രണ്ടാമത്തെ വിമുക്തി സുഭൻദേവ അതിമുത്തോ ഹോതി അവർ സൗന്ദര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു അയം തതിയോ വിമുക്കോ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് സുബന്ദേവ അതിമുത്തോ ഹോതി ഇവിടെ ജ്യാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് ജ്യാനത്തിൽ അവർ ബാക്കിയുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ ഉണ്ടാകുന്ന പ്രീതിയെ അല്ലെങ്കിൽ സുഖത്തെ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് സബ്ബസോ രൂപസന്ധാനം സമതിക്കമ പടികാസന്ധാനം അദ്ധംഗമ ജ്ഞാനത്തസന്യാനം അമനസീകാര അനന്തോ ആകാശം ആകാശഞ്ചായതനം ഉപസംബജ്ജ വിഹരതി എല്ലാ തരത്തിലുള്ള രൂപസഞ്ജകളെയും അതിക്രമിച്ച് പടികാസന്ധാനം അതായത് ദോഷസംഖിയെ അതിക്രമിച്ച് അട്ടങ്കമാൻ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് നാനത്തസഞ്ജാനം അമനസികാര പല പ്രകാരത്തിലുള്ള സംജ്ഞകളെ ശ്രദ്ധിക്കാതെ അനന്തോ ആകാശോദി ജായതനം ഉപസമ്പ വിഹൃതി ആകാശം അനന്തമാണ് എന്ന ആകാശം ജയ ആയുധന ധ്യാനത്തിലെത്തി അവർ വിഹരിക്കുന്നു ഇപ്പോൾ അവർ അഞ്ചാമത്തെ ധ്യാനത്തിലെത്തിയിരിക്കുകയാണ് അനന്താകാശം ഇത് നാലാമത്തെ വിമുക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള മൂന്നും ധ്യാനത്തിൻ്റെ തന്നെ അവസ്ഥയായിരുന്നു അതിനുശേഷം ആ ആകാശഞ്ചായധന ആ ധ്യാനത്തെ അതിക്രമിച്ച് അനന്തവിജ്ഞാനം എന്ന വിജ്ഞാനഞ്ചായധനം ജാനത്തിൽ അവരെത്തിച്ചേരുന്നു ഇത് അഞ്ചാമത്തെ വിമുക്തിയാണ് വിജ്ഞാനഞ്ചായധനം എന്ന ആ ജാനത്തെ അതിക്രമിച്ച് നത്തികിഞ്ചി എന്ന അകിഞ്ചന്യായുധന ജാനത്തിലെത്തി അവർ വിഹരിക്കുന്നു ഇത് ആറാമത്തെ വിമുക്തിയാണ് അകിഞ്ചന്യായധനം എന്ന ആ ജാനത്തെ അതിക്രമിച്ചുകൊണ്ട് നേവസന്യ നാസന്യ എന്ന ജാനത്തിലെത്തി അവർ വിഹരിക്കുന്നു അതായത് സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഇത് ഏഴാമത്തെ വിമുക്തിയാണ് ഞേവസഞ്ജ്ഞാനാസന്യായതനം എന്ന ജ്യാനത്തെ അതിക്രമിച്ചുകൊണ്ട് സന്ധ്യാവേദിത നിരോധം ഉപസമ്പദ് വിഹീർത്തി സംഖ്യ വേദന ഇത് രണ്ടും നിരോധമാകുന്ന ആ അവസ്ഥയിൽ എത്തി അവർ വിഹരിക്കുന്നു ഇത് എട്ടാമത്തെ വിമുക്തിയാണ് അതായത് ഈ ജ്യാനങ്ങളിലെല്ലാം വിമുക്തി ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം ജ്യാനത്തിൽ പോകണമെങ്കിൽ തന്നെ അകുശലധർമ്മങ്ങൾ ഇല്ലാതാകണം ഇന്ദ്രിയസുഖങ്ങൾ ഇല്ലാതാകണം അതുതന്നെയാണ് ഒരു തരത്തിൽ വിമുക്തി എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഈ കാര്യങ്ങളിൽ പൂർണ്ണരായിട്ടുണ്ട് പൂർണരായതിനു ശേഷം അവരിൽ അന്തർദൃഷ്ടി ഉണ്ടായിട്ടുണ്ട് ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് എട്ട് തരത്തിലുള്ള തനാനി അതിനെ ഭാവന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അഭിപായനാനി എന്ന് പറയുമ്പോൾ നിയന്ത്രണം അതിൻ്റെ മുകളിൽ മാസ്റ്ററി എന്നൊക്കെയാണ് അർത്ഥം അതായത് എട്ട് തരത്തിലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ എട്ട് തരത്തിലുള്ള മികവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അജത്തം രൂപസന്നി ഏകോ ബഹിദ്ധാരൂപാണി പസതി പരിത്താനി സുവണ്ണ ദുബണ്ണാനി ഉള്ളിൽ രൂപത്തെ അറിഞ്ഞുകൊണ്ട് പുറത്തുള്ള രൂപത്തെ കാണുന്നു പരുത്തമായിട്ടുള്ള രൂപം അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള രൂപം സുവണ്ണ ദുബണ്ണാനി സുന്ദരവും അസുന്ദരവും അതായത് രൂപത്തെ നമ്മൾ കാണുന്ന സമയത്ത് അതിനെ ഉള്ളിൽ ഇത്രമാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ സുന്ദരമാണ് അസുന്ദരമാണ് അതിൽ കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല ഇതിൽ അവർ പൂർത്തി നേടിയതിന് ശേഷം അവർ ഇങ്ങനെ പറയുന്നു ഞാൻ കാണുന്നു കേൾക്കുന്നു ഇതാണ് ആദ്യത്തെ പൂർണ്ണത അല്ലെങ്കിൽ ആദ്യത്തെ വിജയം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം അജ്ജത്തൻ രൂപസന്നി ഏകോ ബഹിദ്ധാരൂപാണി പസതി അപ്പമാണാനി സുവണ്ണ ദുബ്ബണ്ണാനി ഉള്ളിൽ രൂപത്തെ അറിയുന്നു എന്നിട്ട് വെളിയിലുള്ള രൂപത്തെ അവർ കാണുന്നു അപ്പമാണാനി അതായത് മൈത്രിചിത്തത്തോടുകൂടി സുവണ്ണ ദുബ്ബണ്ണാനി അതായത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനങ്ങനെ തന്നെ കാണുന്നു ഇവിടെ മൈത്രി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേറെ സംസ്കാരങ്ങൾ ഉണ്ടാകുന്നില്ല ഇതിനെ പൂർണ്ണമാക്കിക്കൊണ്ട് അവർ പറയുന്നു ഞാൻ കാണുന്നു ഞാൻ അറിയുന്നു ഇതാണ് രണ്ടാമത്തെ പൂർണ്ണത അജ്ജത്തം അരൂപസന്നി ഏകോ ബഹിദ്ധാരൂപാണി പസതി പരിത്താണി സുവണ്ണ ദുബണ്ണാനി ഉള്ളിൽ ആ രൂപത്തെ സ്വീകരിക്കുന്നില്ല പുറത്തുള്ള ആ രൂപത്തെ ആ വ്യക്തി കാണുന്നു സുന്ദരം അസുന്ദരം എന്ന് അവർ പുറത്തുള്ളതിനെ മാത്രം കാണുന്നു പക്ഷേ ഉള്ളിൽ അതിനെപ്പറ്റി ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല അതിൽ പൂർണ്ണത നേടിക്കൊണ്ട് അവർ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ അറിയുന്നു ഞാൻ കാണുന്നു ഇതാണ് മൂന്നാമത്തെ അവരുടെ മാസ്ട്രി അജ്ജത്തം അരൂപസന്നി ഏകോ ബഹിദ്ധാരൂപാണി പസതി അപ്പമാണാനി സുവണ്ണ ദുബ്ബണ്ണാനി ഒരു വ്യക്തി അകത്തെ രൂപത്തെ സ്വീകരിക്കുന്നില്ല പുറത്തുള്ള രൂപങ്ങളെ കാണുന്നു മൈത്രിയോട് കൂടിയിട്ട് നല്ലതും ചീത്തയും ആയിട്ടുള്ള രൂപങ്ങൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് അവർ ഇങ്ങനെ പറയുന്നു ഞാൻ അറിയുന്നു ഞാൻ കാണുന്നു ഇതാണ് നാലാമത്തെ പൂർണ്ണത അജ്ജത്തം അരൂപസഞ്ചി ഏകോ ബഹിദ്ധാരൂപാണി പസതി നീലാണി നീലവണ്ണാനി നീല നീല നിഭാസാനി രൂപത്തെ ഉള്ളിൽ കാണുന്നില്ല പുറത്തുള്ള രൂപത്തെ അവർ ഇങ്ങനെയാണ് കാണുന്നത് നീല നീലവർണം നീലവർണ്ണം പോലെയുള്ള തോന്നലുണ്ടാക്കുന്നത് അത് ഒരു ഉമാപുഷ്പം പോലെയാണ് അത് നീല നിറത്തുള്ളതാണ് നീലയാണ് നീല പോലെ പ്രകടമാണ് അല്ലെങ്കിൽ വാരണാസിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു തുണിയാണ് അത് വളരെ മൃദുവാണ് നീലയാണ് നീല നിറമാണ് നീല നിറത്തിൽ കാണുന്നതാണ് തന്നെ ഉള്ളിൽ അരൂപസന്ധിയാണ് എന്നാൽ പുറത്ത് രൂപങ്ങളിൽ കാണുന്നത് നീല നീലവർണ്ണം അതേപോലെ തന്നെ നീല രൂപത്തിലാണ് അവർ കാണുന്നത് അതായത് ഇവിടെ സംഖ്യ എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മൾ സന്ധ്യ എന്നതിനെ പറ്റി നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് നീലയാണ് ഇത് മഞ്ഞയാണ് ഇത് ചുവപ്പാണ് എന്ന് വേർതിരിച്ചറിയുന്ന കാര്യങ്ങളാണ് സന്ധ എന്ന് പറയുന്നത് ഇവിടെ വ്യക്തികൾക്ക് പരം വെറും കളറിനെയാണ് ഇവിടെ തിരിച്ചറിയുന്നത് അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥകളിലേക്കാണ് പോകുന്നത് ആ സംഖ്യ എന്ന് പറയുന്നത് സ്ഥൂലസംഖ്യയല്ല സൂക്ഷ്മസംഖ്യയിലേക്കാണ് പോകുന്നത് അതിൽ പൂർണ്ണത നേടിയിട്ട് അവർ ഇങ്ങനെ പറയുന്നു ഞാൻ കാണുന്നു ഞാൻ അറിയുന്നു ഇതാണ് അഞ്ചാമത്തെ പൂർണ്ണത അജത്തം അരൂപസന്നി ഏകോ ബഹുദ്ധാരൂപാണി വസതി പീതാനി പീതവണ്ണാനി പീത നിദർശനാനി നിഭാസാനി ഉള്ളിൽ അരൂപസഞ്ജ വെച്ചുകൊണ്ട് പുറത്തുള്ള രൂപത്തെ അവർ കാണുന്നു അത് മഞ്ഞയാണ് മഞ്ഞ നിറമാണ് മഞ്ഞ പോലെ തോന്നുന്നതാണ് അത് ഒരു ചമ്പാ പുഷ്പത്തെ പോലെയാണ് മഞ്ഞയാണ് മഞ്ഞ നിറമാണ് മഞ്ഞ രൂപത്തിലുള്ളതാണ് അല്ലെങ്കിൽ വാരണാസിയിൽ നിന്നുള്ള ഒരു മൃദുവായിട്ടുള്ള തുണിയാണ് അത് മഞ്ഞയാണ് മഞ്ഞ നിറമാണ് മഞ്ഞ വർണ്ണത്തിലുള്ളതാണ് ഇതേപോലെ തന്നെ ഉള്ളിൽ അരൂപസന്യായിട്ട് പുറത്ത് രൂപത്തെ കാണുന്നു മഞ്ഞയായിട്ട് മഞ്ഞ നിറമായിട്ട് മഞ്ഞയെപ്പോലെ അവർ കാണുന്നു അതിനെ പൂർത്തീകരിച്ചു അവർ ഇങ്ങനെ അറിയുന്നു ഞാൻ കാണുന്നു ഞാൻ അറിയുന്നു ഇതാണ് ആറാമത്തെ പൂർണ്ണത അജത്തം അരൂപസന്നി ഏകോ ബഹിദ്ധാരൂപാണി പസതി ലോഹിതകാനി ലോഹിതക വണ്ണാനി ലോഹിതക നിദസ്സനാനി ലോഹിതക നിഭാസാനി ഉള്ളിൽ അരൂപസഞ്ജ വെച്ചിട്ട് പുറത്ത് രൂപസഞ്ജ കാണുന്നവർ പുറത്ത് കാണുന്ന രൂപം ചുവപ്പാണ് ചുവപ്പ് നിറമാണ് ചുവപ്പ് വർണ്ണമുള്ളതാണ് അത് ബന്ധുജീവിക പുഷ്പത്തെ പോലെയാണ് അതിൻ്റെ നിറം ചുവപ്പാണ് ചുവപ്പ് വർണ്ണമാണ് ചുവന്ന തരത്തിലുള്ളതാണ് അല്ലെങ്കിൽ വാരണാസിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു മൃദുവായിട്ടുള്ള ഒരു തുണിയാണ് അതിൻ്റെ രണ്ട് സൈഡും ചുവപ്പാണ് ചുവപ്പ് നിറമാണ് ചുവപ്പ് വർണ്ണമാണ് ഇതുപോലെ തന്നെ അജ്ജത്തം അരൂപസഞ്ജി ഉള്ളിൽ അരൂപത്തിൻ്റെ സംഖ്യ വെച്ചുകൊണ്ട് പുറത്ത് അവർ രൂപാണി പസതി പുറത്ത് അവർ രൂപത്തെ കാണുന്നു അത് ചുവന്ന കളറാണ് ചുവന്നതാണ് ചുവന്നതുപോലെ വർണ്ണമുള്ളതാണ് ഇതിനെ പൂർത്തീകരിച്ചു അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഞാൻ അറിയുന്നു ഞാൻ കാണുന്നു ഇത് ഏഴാമത്തെ പൂർണ്ണതയാണ് അജത്തം അരൂപസഞ്ഞി ഏകോ ബഹിദ്ധാരൂപാണി പസതി ഒദാതാനി ഒദാത വണ്ണാനി ഒതത നിദസ്സനാനി ഒദാഥ നിഭാസാനി ഉള്ളിൽ അരൂപസഞ്ജ വെച്ചുകൊണ്ട് ഒരു വ്യക്തി പുറത്ത് രൂപത്തെ കാണുന്നു അത് വെള്ളയാണ് വെള്ളനിറമാണ് വെള്ളപോലെ തോന്നുന്നതാണ് അത് രാവിലെ ഉദിക്കുന്ന നക്ഷത്രം പോലെയാണ് അത് വെള്ളയാണ് വെള്ളനിറത്തിലുള്ളതാണ് വെള്ളയായിട്ട് പ്രകാശിക്കുന്നതാണ് അല്ലെങ്കിൽ വാരണാസിയിൽ നിന്നുള്ള ഒരു തുണിയാണ് അതിൻ്റെ രണ്ട് സൈഡും വെള്ളയാണ് വെള്ളനിറമാണ് പോലെ തോന്നിക്കുന്നതാണ് ഇതുപോലെ തന്നെ ഉള്ളിൽ അരൂപസഞ്ഞി ആയിക്കൊണ്ട് പുറത്ത് രൂപങ്ങളെ കാണുന്നു വെളുത്തത് വെളുത്ത നിറം വെളുത്ത നിറം പോലെ തോന്നുന്നത് ഇതിൽ പൂർണ്ണത നേടിയിട്ട് അവർ ഇങ്ങനെ അറിയുന്നു ഞാൻ കാണുന്നു ഞാൻ അറിയുന്നു ഇതാണ് എട്ടാമത്തെ മാസ്റ്ററി ഇവിടെ സംഖ്യയുടെ തന്നെ വിവിധ തരത്തിലുള്ള അവസ്ഥകളാണ് പറയുന്നത് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഇതിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ പൂർണ്ണത നേടിയിട്ടുണ്ട് എന്നിട്ട് അവർ അന്തർദൃഷ്ടി നേടിയിട്ടുണ്ട് വീണ്ടും ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് സഹസിനായതനാനി പത്ത് കസിനകളെ ഭാവന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ കസിന പണ്ട് ഭിക്ഷകൾ ഏതെങ്കിലും ഒരു വസ്തു ഉദാഹരണമായിട്ട് ഭൂമിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിറമായിരിക്കാം കുറച്ച് മണ്ണെടുത്തതിന് ശേഷം കുഴിച്ചതിന് ശേഷം നാല് നാലിഞ്ച് കനത്തിൽ പരത്തിയതിന് ശേഷം എവിടെയെങ്കിലും വയ്ക്കും എന്നിട്ട് കുറച്ച് സമയത്ത് അതിനെ നോക്കും പിന്നെ കണ്ണടിക്കും എന്നിട്ട് ഉള്ളിൽ ധ്യാനിക്കും ഈ രീതിയിലുള്ള ധ്യാന വസ്തുക്കളെയാണ് കസിന എന്ന് പറയുന്നത് ഈ ധ്യാനം ഞാൻ ചെയ്തിട്ടില്ല അതിനാൽ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയുകയുമില്ല ഈ ധ്യാനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിശീലിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് വേണം നമ്മൾ ധ്യാനിക്കാൻ അല്ലാതെ സ്വന്തമായിട്ട് ധ്യാനിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഇതല്ലാതെ ഒരുപാട് ധ്യാനങ്ങൾ നമ്മൾക്കുണ്ട് വളരെ ഗുണകരമായിട്ടുള്ളത് മൈത്രി ധ്യാനം ആനാപാന തുടങ്ങിയ ധ്യാനങ്ങളുണ്ട് അതേപോലെ തന്നെ എട്ട് ധ്യാനങ്ങളുണ്ട് അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല അതിനാൽ തെറ്റായിട്ടുള്ള രീതി തെറ്റായിട്ടുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എപ്പോഴും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വേണം നമ്മൾ അഭ്യസിക്കാൻ പത്ത് കസിന അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ ആദ്യത്തെ കസിനം പദവി കസിന ഏകോ സഞ്ചാനാദീ ഉദ്ധമതോ തിരിയം അദ്വയം അപ്പമാണം ഒരു വ്യക്തി പൃഥ്വീ കസിന അതായത് ഭൂമി എന്ന ആ കസിന വസ്തു അതിനെ മുകളിലും താഴെയും അതേപോലെ തന്നെ ചുറ്റുവ ഭാഗത്തും ഒരേപോലെ രണ്ടല്ലാതെ അപ്രമാണം ആയിക്കൊണ്ട് അതായത് ലിമിറ്റ്ലെസ് ആയിട്ട് നമ്മളതിനെ ധ്യാനിക്കണം ഈ കസിനാധ്യാനത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല അടുത്തത് ആപ് കസിനോ അതായത് വെള്ളത്തിൻ്റെ കസിന തേജോ കസിനോ അല്ലെങ്കിൽ അഗ്നിയുടെ കസിന വായോകസിനോ അല്ലെങ്കിൽ വായുവിൻ്റെ കസിന അല്ലെങ്കിൽ നീല നീലകസിന നീല നിറത്തിലുള്ള ധ്യാനവസ്തു പീതകസിന മഞ്ഞ നിറത്തിലുള്ള ലോഹിത കസിന ചുവന്ന ധ്യാന വസ്തു ഒദാത കസിന വെള്ളം നിറത്തിലുള്ള ധ്യാനവസ്തു ആകാശകസിന ആകാശം എന്ന ധ്യാനവസ്തു വിജ്ഞാനകസിന വിജ്ഞാനം എന്ന ധ്യാനവസ്തു ഇതിലേതെങ്കിലും ഒരു ശ്രാവകൻ ധ്യാനം ചെയ്യുന്നു എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഇതിൽ പൂർണ്ണത നേടിയിട്ടുണ്ട് എന്നിട്ട് അന്തർദൃഷ്ടിയും അവർക്ക് ലഭിച്ചിട്ടുണ്ട് വീണ്ടും ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് നാല് തരത്തിലുള്ള ധ്യാനങ്ങളെ ഭാവന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല പല പ്രാവശ്യം വിവരിച്ചതാണ് ഉദാഹരി ഒരു ഭിക്ഷു ഒന്നാമത്തെ ജാനത്തിൽ എത്തുന്നു അപ്പോൾ അവരുടെ ശരീരത്തിൽ മുഴുവൻ ഭീതിയും സുഖവും നിറയുന്നു അവരുടെ ശരീരത്തിൽ ഭീതിയും സുഖവും ഒരു ഭാഗവും ഉണ്ടാകുന്നില്ല അതായത് നമ്മൾ സ്നാനചൂർണത്തിൽ വെള്ളം ചേർത്ത് കുഴിക്കുന്ന സമയത്ത് അതിൽ എല്ലായിടത്തും ഒരേപോലെ വെള്ളം എത്തുന്നത് പോലെ ഈ ഒന്നാമത്തെ ജാനത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഭീതി സുഖം വന്ന് നിറയുന്നതാണ് അടുത്തതായിട്ട് ആ ഭിക്ഷു രണ്ടാമത്തെ ജാനത്തിൽ എത്തുന്നു അവരുടെ ശരീരത്തിൽ മുഴുവൻ അവർ ആ പീതി സുഖം കൊണ്ട് നിറയ്ക്കുന്നു ശരീരത്തിൽ ആ പീതി സുഖം എത്താത്ത ഒരു ഭാഗവും ഉണ്ടാകുന്നില്ല ഒരു കായലിൽ വെള്ളം നിറയുന്നത് പോലെ അതിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞ് കരവരെ കവിഞ്ഞിരിക്കുകയാണ് ആ തണുത്ത വെള്ളം കായലിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ പരന്നിരിക്കുകയാണ് ആ കായലിൻ്റെ ഒരു ഭാഗം പോലും അത് പരക്കാത്തത് ഇല്ല അതുപോലെ തന്നെ ഈ സാധകൻ്റെ ശരീരത്തിൽ മുഴുവൻ പ്രീതി സുഖം എല്ലായിടത്തും പരക്കുന്നതാണ് അത് പരക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാകുന്നതല്ല ഇനി ആ പ്രീതി സമാപ്തമായിക്കൊണ്ട് ആ സാധകൻ മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു ആ സുഖം അവരുടെ ശരീരത്തിൽ മുഴുവനും എല്ലായിടത്തും പരക്കുന്നു അതായത് താമരക്കുളത്തിൽ വെള്ളത്തിനടിയിൽ ഉള്ള ഒരു താമര അതിനു ചുറ്റും വെള്ളം നിറഞ്ഞിട്ടുണ്ട് ആ താമരയുടെ എല്ലായിടത്തും വെള്ളം സ്പർശിച്ചിരിക്കുകയാണ് അതുപോലെ അവരുടെ ശരീരത്തിൽ മുഴുവൻ ഈ സുഖം നിറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഉദായി ഒരു ഭിക്ഷു നാലാമത്തെ ധ്യാനത്തിൽ എത്തുന്നു അവരുടെ ശരീരം മുഴുവൻ പരിശുദ്ധമായിട്ടുള്ള ആ ചിത്തത്താൽ അവർ നിറയ്ക്കുന്നു പരിശുദ്ധമായിട്ടുള്ള ആ ചിത്തം ചെന്നെത്താത്ത ഒരു ഭാഗവും ആ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകില്ല ഒരു വ്യക്തി എപ്രകാരം വെള്ള തുണി കൊണ്ട് മൂടിയിരിക്കുന്നുവോ ആ വ്യക്തിയുടെ എല്ലാ ശരീരഭാഗങ്ങളും ആ വെള്ളവസ്ത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ആ സാധകൻ തൻ്റെ ശരീരം മുഴുവൻ പരിശുദ്ധമായിട്ടുള്ള ആ ചിത്രത്താൽ പ്രസരിപ്പിക്കുന്നു അങ്ങനെ എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ആ ധ്യാനങ്ങളിൽ പൂർണ്ണത വരുത്തുന്നു എന്നിട്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിക്കുന്നു ഉതായി എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ ഈ തരത്തിലുള്ള ഉപദേശവും കൊടുത്തിട്ടുണ്ട് ഈ തരത്തിലുള്ള അഭ്യാസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനാൽ അവർക്ക് കാര്യങ്ങൾ ഈ രീതിയിൽ മനസ്സിലാകുന്നു എൻ്റെ ശരീരം എന്ന് പറയുന്നത് രൂപമാണ് ഇത് നാല് മഹാഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഭൂമി ജലം അഗ്നി വായു അച്ഛനാൽ അമ്മയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ചോറിൽ നിന്നും കഞ്ഞിയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടതാണ് ഇത് അനിത്യമാണ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിജ്ഞാനം അതിൽ ആസക്തമാണ് അതിൽ ബന്ധിതമാണ് ഉദാഹരണമായിട്ട് ഒരു വൈഡൂര്യം ഉണ്ട് എന്ന് കരുതുക അത് പ്രകൃതിയെ തന്നെ സുന്ദരമാണ് എട്ട് വശങ്ങളുള്ളതാണ് നല്ലപോലെ പോളിഷ് ചെയ്തിട്ടുള്ളതാണ് ഉള്ളിൽ കളങ്കങ്ങൾ ഒന്നുമില്ലാത്തതാണ് മറുവശം കാണാവുന്നതാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് അതിൽ മഞ്ഞ നീല ചുവപ്പ് വെള്ള സ്വർണ്ണ നൂല് കോർത്തിട്ടുണ്ട് എന്നിട്ട് ഏതെങ്കിലും വ്യക്തി അതിനെ സ്വന്തം കയ്യിൽ വെച്ച് അതിനെ നോക്കുകയാണെങ്കിൽ ഈ വൈഠൂര്യം വളരെ സുന്ദരമാണ് പ്രകൃതിയ സുന്ദരമാണ് എട്ട് ഭാഗങ്ങളുള്ളതാണ് നല്ലപോലെ പോളിഷ് ചെയ്തിട്ടുള്ളതാണ് ഇത് വളരെ വ്യക്തമാണ് എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട് ഇതിൽ നീല മഞ്ഞ ചുവപ്പ് വെള്ള സ്വർണ്ണ നിറമുള്ള നൂൽ ഇതിലുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഒരു അഭ്യാസം എൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുമൂലം അവർക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത് രൂപമാണ് അത് നാല് മഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ് അച്ഛനും അമ്മയാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ചോറിൽ നിന്നും കഞ്ഞിയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടതാണ് ഇത് അനിത്യമാണ് ഇല്ലാതാകുന്നതാണ് നശിക്കുന്നതാണ് എൻ്റെ വിജ്ഞാനം ഇതിൽ ആസക്തമാണ് ബന്ധിതമാണ് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഇതിൽ ധ്യാനിച്ച് പൂർണ്ണത വരുത്തിയിട്ടുണ്ട് അവർക്ക് അന്തർദൃഷ്ടി ഉണ്ടായിട്ടുണ്ട് ഉദായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് അത്തരം അഭ്യാസവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനാൽ അവർക്ക് തൻ്റെ ശരീരത്തിന് സമാനമായ മറ്റൊരു ശരീരം നിർമ്മിക്കാൻ സാധിക്കും മറ്റൊരു രൂപത്തെ അവർ സൃഷ്ടിക്കാൻ സാധിക്കും മനോമയമായിട്ടുള്ള രൂപം അതിൻ്റെ എല്ലാ അംഗങ്ങളും പൂർണ്ണമായിരിക്കും ഇന്ദ്രിയങ്ങൾ എല്ലാം അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ പറയുന്നത് ദിവ്യശക്തികളെക്കുറിച്ചിട്ടാണ് അതായത് നമ്മൾക്ക് നമ്മളെ തന്നെ പലതാക്കാനും വീണ്ടും ഒന്നാക്കാനും സാധിക്കും തുടങ്ങിയ ആ കഴിവുകളെക്കുറിച്ചിട്ടാണ് പക്ഷേ ഇതെല്ലാം അഭ്യസിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് കഴിവുള്ള ഒരു ഗുരു വേണം ആ ഗുരുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് അഭ്യസിക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഒരു അമ്പ് അതിൻ്റെ കൊഴലിൽ നിന്ന് പുറത്തെടുക്കുകയാണെന്ന് കരുതുക അപ്പോൾ അവർ ഇങ്ങനെ കരുതുന്നു ഇത് അമ്പാണ് ഇത് കൊഴിലാണ് ഈ അമ്പും കൊഴിലും വെവ്വേറെയാണ് അമ്പ് ഈ കൊഴിലിൽ നിന്ന് പുറത്തെടുത്തതാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വാൾ തൻ്റെ ഉറയിൽ നിന്ന് ഊരുകയാണ് അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കുന്നു ഇത് വാളാണ് ഇത് ഉറയാണ് ഈ വാളും ഉറയും വെവ്വേറയാണ് ഈ വാൾ ഈ ഉറയിൽ നിന്ന് പുറത്തെടുത്തതാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പാമ്പിനെ മാളത്തിൽ നിന്ന് പുറത്തെടുക്കുകയാണ് അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കുന്നു ഇത് പാമ്പാണ് ഇത് മാളമാണ് പാമ്പും മാളവും വെവ്വേറിയാണ് പാമ്പിനെ അതിൻ്റെ മാളത്തിൽ നിന്നാണ് പുറത്തെടുത്തിരിക്കുന്നത് ഇപ്രകാരം ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം എങ്ങനെ ഉണ്ടാക്കണം മനോമയമായിട്ടുള്ള ശരീരം അതിൻ്റെ എല്ലാ അംഗങ്ങളും പരിപൂർണമായിരിക്കണം അതിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും പരിപൂർണമായിരിക്കണം എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ അതിൽ ധ്യാനം ചെയ്ത് അതിൽ പൂർത്തി വരിച്ചിട്ടുണ്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് പലതരത്തിലുള്ള സിദ്ധികൾ അത് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ പറ്റി പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവർ സ്വയം പലതാകാനും വീണ്ടും ഒന്നാകാനും അവർക്ക് സാധിക്കും പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാകാനും അവർക്ക് സാധിക്കും ഒരു ചുമരിൽ കൂടി ഒരു മലയിൽ കൂടി ഒരു പർവ്വതത്തിൻ്റെ ഉള്ളിൽ കൂടി അവർക്ക് ആകാശത്തിലെന്ന പോലെ കടക്കാൻ സാധിക്കും ഭൂമിയിലേക്ക് ചാടാനും പുറത്തു വരാനും സാധിക്കും വെള്ളത്തിൽ ചാടുന്നതും പുറത്തു വരുന്നതും പോലെ വെള്ളത്തിൽ അവർക്ക് കരയിലെന്ന പോലെ നടക്കാൻ സാധിക്കും ചമരം പടിഞ്ഞിരുന്ന് ആകാശത്തിലൂടെ അവർക്ക് പറക്കാൻ സാധിക്കും ഒരു പക്ഷിയെപ്പോലെ ഉദാഹരണമായിട്ട് മൺകുടം നിർമ്മിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല കളിമണ്ണ് കിട്ടി എങ്കിൽ അവർക്ക് അതുകൊണ്ട് ഏത് കുടവും ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ശില്പിക്ക് ഒരു ആനക്കൊമ്പ് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആനക്കൊമ്പ് കൊണ്ട് അവർക്ക് ഏത് രീതിയിലുള്ള ശില്പവും ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു വിദഗ്ധനായിട്ടുള്ള സ്വർണപ്പണിക്കാരന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശിഷ്യന് സ്വർണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്വർണം കൊണ്ട് ഏത് തരത്തിലുള്ള ആഭരണവും അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പലതരം സിദ്ധികൾ എങ്ങനെ നേടണം എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തുവിട്ടിട്ടുണ്ട് എൻ്റെ പല ശിഷ്യന്മാരും അതിൽ പൂർണ്ണത നേടിയിട്ടുണ്ട് എന്നിട്ട് അന്തർദൃഷ്ടി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ദിവ്യസ്രോതം അതെങ്ങനെ നേടണം എന്നതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യർക്ക് അതീതമാണ് പരിശുദ്ധമാണ് ആ ദിവ്യമായിട്ടുള്ള സ്രോതം അല്ലെങ്കിൽ ചെവി കൊണ്ട് അവർക്ക് മനുഷ്യരുടെ ശബ്ദവും അതേപോലെ തന്നെ ദേവന്മാരുടെ ശബ്ദവും അവർക്ക് കേൾക്കാൻ സാധിക്കും അത് അടുത്തുള്ളതായാലും ദൂരമുള്ളതായാലും വളരെ ശക്തനായിട്ടുള്ള ഒരു ശംഖൂത് കാരൻ ഉണ്ട് എന്ന് കരുതുക അവർ ശംഖൂതുന്ന സമയത്ത് നാല് ദിശകളിലും ആ ശബ്ദം കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ ദിവ്യമായിട്ടുള്ള ആ സ്രോതത്താൽ അവർക്ക് ഏത് തരത്തിലുള്ള ശബ്ദവും അവൾ കേൾക്കാൻ സാധിക്കും ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ദൂരത്തെയും അതേപോലെ തന്നെ സമീപത്തെയും എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഇതിൽ ധ്യാനിച്ച് പൂർണ്ണത വരുത്തിയിട്ടുണ്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വന്തം മനസ്സുകൊണ്ട് എങ്ങനെ അറിയാം എന്നുള്ളതിനെ പറ്റി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സരാഗം വ ചിത്തം സരാഗം ചിത്തന്തി പജാനാതി അവരുടെ മനസ്സ് രാഗം നിറഞ്ഞതാണ് എങ്കിൽ രാഗം നിറഞ്ഞ മനസ്സാണ് എന്ന് അറിയുന്നു വീതരാഗം രാഗമില്ലാത്തതാണ് എങ്കിൽ രാഗമില്ലാത്തതാണ് എന്നറിയുന്നു സദോസം ദോഷമുള്ളതാണ് എങ്കിൽ ദോഷമുള്ള ചിത്തമാണ് എന്നറിയുന്നു വീതദോസം ദോഷമില്ലാത്തതാണ് എങ്കിൽ ദോഷമില്ലാത്തതാണ് എന്നറിയുന്നു സമോഹം മോഹമുള്ള ചിത്തമാണെങ്കിൽ മോഹമുള്ള ചിത്തമാണ് എന്നറിയുന്നു വീതമോഹം മോഹം ഇല്ലാത്തതാണ് എങ്കിൽ മോഹമില്ലാത്ത ചിത്തം എന്ന് അറിയുന്നു സംഖിത്തം സംക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണ് എങ്കിൽ സംക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണ് എന്നറിയുന്നു വിഖിത്തം വിക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണെങ്കിൽ വിക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണ് എന്ന് അറിയുന്നു മഹഗ്ഗഥം അതായത് മൈത്രി ഉള്ള ചിത്തമാണെങ്കിൽ മൈത്രിയുള്ള ചിത്തമാണ് എന്ന് അറിയുന്നു ആ മഹഗ്ഗതം മൈത്രി ഇല്ലാത്ത ചിത്തമാണ് എങ്കിൽ മൈത്രി ഇല്ലാത്ത ചിത്തമാണ് എന്ന് അറിയുന്നു സ ഉത്തരം ഉയർന്നതല്ലാത്ത ചിത്തത്തെ ഉയർന്നതല്ലാത്ത ചിത്തം എന്ന് അവർ അറിയുന്നു അതായത് ജാനത്തിൽ അല്ലാത്ത ചിത്തം അനുത്തരം വ ചിത്തം ഉയർന്ന ചിത്തമാണെങ്കിൽ അത് ഉയർന്ന ചിത്തം എന്ന് അറിയുന്നു അതായത് ധ്യാനത്തിലുള്ള ചിത്തം സമാഹിതം വ ചിത്തം അതായത് സമാധിസ്ഥമായിട്ടുള്ള ചിത്തമാണെങ്കിൽ സമാധിസ്ഥമായിട്ടുള്ള ചിത്തം എന്ന് അറിയുന്നു അസമാഹിതം സമാഹിതം അല്ലെങ്കിൽ സമാഹിതമല്ല എന്ന് അറിയുന്നു വിമുക്തം വ ചിത്തം വിമുക്തമായിട്ടുള്ള ചിത്തമാണെങ്കിൽ വിമുക്തമായിട്ടുള്ള ചിത്തം എന്ന് അറിയുന്നു ആ വിമുക്ത ചിത്തം വിമുക്തമല്ലാത്ത ചിത്തം ആണെങ്കിൽ വിമുക്തമല്ലാത്ത ചിത്തമാണ് എന്ന് അറിയുന്നു ഉദാഹരണമായിട്ട് ഒരു യുവാവോ യുവതിയോ ഉണ്ട് എന്ന് കരുതുക അവർ ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അവർ കണ്ണാടിയിൽ അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളത്തിൽ തങ്ങളുടെ പ്രതിബിംബം നോക്കുന്നു എവിടെങ്കിലും കളങ്കങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കളങ്കങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു കളങ്കങ്ങൾ ഇല്ല എങ്കിൽ കളങ്കങ്ങൾ ഇല്ല എന്ന് മനസ്സിലാവുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചിത്തത്തെ സ്വന്തം ചിത്തം കൊണ്ട് എങ്ങനെ ഗ്രഹിക്കാം എന്ന് ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ അതിൽ പൂർണ്ണത നേടിയിട്ടുണ്ട് എന്നിട്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് അത്തരത്തിലുള്ള ഒരു അഭ്യാസം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് പൂർവ്വ ജന്മങ്ങളെ ഓർത്തെടുക്കാനുള്ള കഴിവുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് പത്ത് നൂറ് ആയിരം ലക്ഷം ഗാലക്സികളുടെ എക്സ്പാൻഷൻ ഗാലക്സികളുടെ കോൺട്രാക്ഷൻ ഗാലക്സികളുടെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഈ സമയത്തെല്ലാം നമ്മൾ എവിടെയാണ് ജനിച്ചിട്ടുള്ളത് ഏത് കൊലത്തിലായിരുന്നു എൻ്റെ പേരെന്താണ് എൻ്റെ വേഷം എന്തായിരുന്നു എൻ്റെ ഭക്ഷണം എന്തായിരുന്നു ഏത് രീതിയിലാണ് ഞാൻ സുഖദുഃഖം അനുഭവിച്ചത് എന്നിട്ട് അവിടെ നിന്ന് മരിച്ചതിന് ശേഷം മറ്റൊരിടത്ത് പോയിട്ട് ജനിച്ചു അവിടെ എൻ്റെ പേരെന്തായിരുന്നു കുലം എന്തായിരുന്നു വേഷം എന്തായിരുന്നു ആഹാരമെന്തായിരുന്നു ഏത് രീതിയിലാണ് സുഖദുഃഖം അനുഭവിച്ചത് അതിനുശേഷം അവിടെ നിന്ന് മരിച്ചു മരിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ജനിച്ചു അവിടെയും പേരെന്താണ് കുലമെന്താണ് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും ആ വ്യക്തി ഓർത്തെടുക്കുന്നു ഉദാഹരണമായി ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് കരുതുക അവിടുന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് തൻ്റെ വീട്ടിൽ വീണ്ടും വന്നു അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ പോയി അവിടെ ഈ രീതിയിലാണ് ഞാൻ നിന്നത് ഈ രീതിയിലാണ് ഇരുന്നത് ഈ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് ഈ രീതിയിലാണ് ഞാൻ മൗനമായിരുന്നത് എന്നിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ പോയി അവിടെ ഞാൻ ഈ രീതിയിലാണ് ഇരുന്നത് ഈ രീതിയിലാണ് നിന്നത് ഈ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് ഈ രീതിയിലാണ് മൗനമായിട്ട് ഇരുന്നത് അതിനുശേഷം ഞാൻ ആ ഗ്രാമത്തിൽ നിന്ന് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഈ രീതിയിൽ പലതരം പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കാനുള്ള കാര്യം ഞാൻ എൻ്റെ ഭിക്ഷുക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാം അർഹന്തന്മാർക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളാണ് ഒരു ഗ്രഹസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൂടാതെ ശരിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ജോലി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ കഴിവുകൾ ലഭിക്കുകയുള്ളൂ ഉദായി ഒരുപാട് എൻ്റെ ശിഷ്യന്മാർ ഇതിൽ പൂർണ്ണത നേടിയിട്ടുണ്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് ഉദായി അതുകൂടാതെ ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള നേത്രം ലഭിക്കാനുള്ള വഴി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുമൂലം അവർക്ക് പ്രാണികളുടെ മരണവും ജനനവും കാണാൻ സാധിക്കും താഴ്ന്ന ഉയർന്ന ഉയർന്നുകൊലത്തിൽ സുന്ദരരായിട്ട് അസുന്ദരായിട്ട് നല്ല സ്ഥലത്ത് ചീത്ത സ്ഥലത്ത് എപ്രകാരമാണ് പ്രാണികൾ തൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനനം ഉണ്ടാകുന്നത് എന്ന് അവർക്ക് സ്വയം കാണാൻ സാധിക്കുന്നു ഈ ഒരു പ്രാണി ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ചീത്ത പ്രവൃത്തികൾ ചെയ്തു അതിനാൽ ഈ പ്രാണി നരകത്തിൽ പോയിട്ട് ജനിച്ചു ഈ പ്രാണി ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തു അതുകൊണ്ട് ഈ പ്രാണി സ്വർഗത്തിൽ പോയി ജനിച്ചു എന്ന് ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ജീവികളെല്ലാം തങ്ങളുടെ കർമ്മത്തിനനുസരിച്ചാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഉതായി രണ്ട് വീടുകൾ ഉണ്ട് എന്ന് കരുതുക രണ്ട് വീടുകൾക്കിടയ്ക്ക് ഒരു വ്യക്തി നിൽക്കുകയാണ് അപ്പോൾ രണ്ട് വീട്ടിലേക്കും ആൾക്കാർ കയറിപ്പോകുന്നതും ഇറങ്ങുന്നതും ആ വ്യക്തിക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സാമർഥ്യം ലഭിച്ച എൻ്റെ ഭിക്ഷുവിന് ജീവികൾ ജനിക്കുന്നതും മരിക്കുന്നതും കാണാൻ സാധിക്കും എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ഈ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവർ പൂർണ്ണത വരുത്തിയിട്ടുണ്ട് എന്നിട്ട് അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഉതായി ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ആസവങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് അനാസവം ആയിക്കൊണ്ട് വിമുക്തി ചേതവിമുക്തി വിമുക്തി ഇതിനെ രണ്ടിനെയും ഈ ജീവിതത്തിൽ തന്നെ ദർശിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദർശിച്ചുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് വിഹരിക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ ജലാശയം ഉണ്ട് എന്ന് കരുതുക അപ്പോൾ കണ്ണിന് നല്ല കാഴ്ചയുള്ള ഒരു വ്യക്തിക്ക് ആ ജലാശയത്തിൽ തെളിഞ്ഞു കാണുന്ന മുത്തുകൾ അതേപോലെ തന്നെ കല്ലുകൾ ഇവയെല്ലാം കാണാൻ സാധിക്കും അതേപോലെ തന്നെ നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന മത്സ്യങ്ങൾ ഇവയെല്ലാം കാണാൻ സാധിക്കും എന്നിട്ട് ആ വ്യക്തിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ജലാശയത്തിൽ ജലം തീർത്തും പരിശുദ്ധമാണ് നിർമ്മലമാണ് അതുകൊണ്ടാണ് ഉള്ളിലെ മുത്തുകൾ കല്ലുകൾ അതേപോലെ തന്നെ നിശ്ചലമായി നിൽക്കുന്ന മത്സ്യങ്ങൾ നീന്തികൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ ഇവയെല്ലാം കാണാൻ സാധിക്കുന്നത് അതുപോലെ ഉതായി ആസവങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് അനാസവമായിക്കൊണ്ട് ചേതോ വിമുക്തി അതേപോലെ തന്നെ പന്യാ വിമുക്തി ഇത് രണ്ടും ഈ ജീവിതത്തിൽ തന്നെ നേടാനുള്ള മാർഗം ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരുപാട് ശിഷ്യന്മാർ അത് നേടിയിട്ടുണ്ട് എന്നിട്ട് അത് പൂർത്തീകരിച്ച് അന്തർദൃഷ്ടി അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഉദായി ഇതാണ് എൻ്റെ അഞ്ചാമത്തെ ഗുണം ഇതുമൂലമാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് പൂജിക്കുന്നത് എന്നിട്ട് എന്നിൽ കൂറ് കാണിക്കുന്നത് ഉദായി ഈ അഞ്ച് ഗുണങ്ങൾ കാരണമാണ് എൻ്റെ ശിഷ്യന്മാർ എന്നെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് ആരാധിക്കുന്നത് പൂജിക്കുന്നത് അതുകൂടാതെ എന്നെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് എന്നിൽ കൂറ് അവർ പുലർത്തുന്നത് ഇതുകൊണ്ടാണ് അതാണ് ഭഗവാൻ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ സകുതായി എന്ന പരിവ്രാചകൻ തൃപ്തനായി സന്തുഷ്ടനായി ഭഗവാന്റെ വചനങ്ങളെ അനുമോദിച്ചു മഹാ മഹാസകുലുദായി സൂത്തം നിക്ഷിതം അപ്പോൾ ഈ സൂത്രത്തിൽ ഒരുപാട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ അഭ്യസിക്കേണ്ടത് ഒരു ഗുരുവിൽ നിന്നാണ് ആദ്യം ഗുരുവിന് ഈ അനുഭവം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ അനുഭവം ലഭിക്കുകയുള്ളൂ സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലുള്ള കൂടുതൽ സ്വത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് അല്പം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വ ജീവികളും പങ്കാളികളാകട്ടെ അതുമൂലം സർവപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ സാധു സാധു സാധു